അരോമ െ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു അനുഗ്രഹിതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ജീവിതത്തിലെ വ്യത്യസ്ത തുറകളിൽ ജീവിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ദൈവം അവരുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ഉപകാരങ്ങളെ ഓർത്ത് നന്ദി പറയുവാനും ദൈവസന്നിധിയിൽ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനുമായി അരോമ ടി വിയിലെ ഈ പ്ലാറ്റ്ഫോമിനെ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ സമൂഹത്തിൽ വ്യത്യസ്തമായ ഒരു ദൗത്യവുമായി മുന്നേറുന്ന കർത്താവിന്റെ ദാസി അമ്മിണി ഉമ്മൻ എന്ന് പറയുന്ന ഒരു ആന്റിയാണ് പ്രിയ ആൻറ്റിയെ അരോമാറ്റീവിയിലെ പ്രേക്ഷരോടൊപ്പം പരിചയപ്പെടുത്താൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ആകട്ടെ പ്രിയ അമ്മിണി ഉമ്മൻ ആന്റിയെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി ഞങ്ങൾ അരോമാറ്റീവിലെ പ്രേക്ഷരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് സ്വാഗതം ചെയ്തു കൊള്ളുന്നു പ്രൈസലോഡ് ആൻഡി ഓക്കെ അരോമ ടിവിയിലെ പ്രേക്ഷരോടൊപ്പം ആന്റിയെ പരിചയപ്പെടുത്താൻ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് ആന്റിയെ ഒന്ന് പരിചയപ്പെടുത്താമോ ആ ജോയിൻ ഒന്നാണ് ആന്റിയെ സ്വയം ഒന്ന് പരിചയപ്പെടുത്താമോ എന്റെ സ്ഥാപനത്തിൽ നിന്നാണ് ഞാൻ ജോയിൻ ഓക്കെ ഓക്കെ ആന്റിയെ പരിചയപ്പെടുത്തൽ വളരെ സന്തോഷമുണ്ട് അരോമാ ടി വിയിലെ പ്രേക്ഷരോടൊപ്പം ആന്റിയുടെ ജീവിതത്തിലെ അനുഭവങ്ങള് നല്ല ഓർമ്മകള് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ നല്ല കാര്യങ്ങളൊക്കെ ദൈവനാമ വേണ്ടി കർത്താവ് സഹായിക്കട്ടെ തുടർന്ന് ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് അരോമ ടിവിയിലെ എൻ്റെ സാക്ഷിയുമായിട്ട് കടന്നു വരുവാന് സർവശക്തനായ ദൈവം എനിക്ക് ഇടയാക്കിയ വൻകു വൻകൃപകളെ ഓർത്ത് ഞാൻ ആദ്യമേ ദൈവത്തിന് നന്ദി പറയുകയാണ് എൻ്റെ ചെറുപ്പകാലത്തെ കുറിച്ച് ഞാൻ ഓർക്കുകയായിരുന്നു ഞാൻ ഒരു ക്രിസ്ത്യ മാതാപിതാക്കന്മാരാലെ ജനിച്ചു വളർത്തപ്പെട്ടു മർത്തോമ സമുദായത്തിലാണ് കൂടി വന്നത് ഏതാണ്ട് ഒമ്പതാം ക്ലാസ് പഠിക്കുന്നവരെയും പത്താം ക്ലാസ്സിൽ പഠിക്കുന്നത് വരെയും എനിക്ക് പ്രാർത്ഥനയുമായിട്ടുള്ളതായ ഒരു ബന്ധവും അങ്ങനത്തെ ഒന്നുമില്ലായിരുന്നു പള്ളിയിലെല്ലാം ഞായറാഴ്ച മുടക്കാതെ പോകുമായിരുന്നു പള്ളിയിലെല്ലാം ഞായറാഴ്ച മുടക്കാതെ പോവുക മാത്രമല്ല എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട താല്പര്യം യുവജനസഖ്യത്തിന് ഇരിക്കുക എന്നുള്ളതായി യുവജന സഖ്യത്തിന് ഇരിക്കുമ്പോൾ എനിക്ക് ചില സ്ഥാനമാനങ്ങൾ വേണം വേണമെന്നുള്ളത് കൂടിയായിരുന്നു ഞാൻ യുവജനസഖ്യത്തിനെ പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് പത്താം ക്ലാസ്സിലെ പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോഴേ എനിക്ക് മാരകമായ ഒരു രോഗം എന്നെ കയറി പിടിച്ചു എൻ്റെ കോട്ട് ബ്ലാഡിന് എന്തോ പ്രോബ്ലം ആന്ന് പറഞ്ഞു രണ്ടു മൂന്ന് ഹോസ്പിറ്റലിൽ നിന്ന് എന്നെ ഉപേക്ഷിച്ചു ഞാൻ തീരെ സ്കെലിറ്റായിട്ട് ആരോഗ്യം എല്ലാം ക്ഷയിച്ച് വളരെ കഷ്ടത്തിന് നടുവിലായിരുന്നു എന്നെ സായിപ്പിന്റെ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലിന്റെ ബ്രാഞ്ച് മന്നമരുതിയിലുണ്ട് എൻ്റെ വീട് റാന്നി മന്നമുരിലാണെന്നല്ലേ ഞാൻ ജനിച്ചു വളർന്നത് മന്നമരുതിലുണ്ട് ആ വീട്ടിലെ ആയിരിക്കുമ്പോൾ എനിക്ക് ഈ രോഗം വന്നപ്പോൾ ആശുപത്രിയിൽ ആക്കി അഡ്മിറ്റ് അഡ്മിറ്റാക്കുമ്പോഴേ ആശുപത്രിയിൽ ഒത്തിരി പേര് പ്രാർത്ഥിക്കാൻ ഇങ്ങനെ വരുമായിരുന്നു പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ഞാൻ ഇങ്ങനെ എൻ്റെ മനസ്സിൽ പ്രാർത്ഥിക്കും ദൈവമേ ഈ കള്ളൻ്റെ ഒന്നും പ്രാർത്ഥന ദൈവം കേൾക്കല്ലേ എന്ന് ഇപ്പൊ എൻ്റെ വിചാരത എല്ലാം കള്ളന്മാരാ ചുമ്മാതെ പ്രാർത്ഥന എന്ന് പറഞ്ഞ് നടക്കുകയാണെന്നുള്ള ഒരു ചിന്തയിലായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഈസ്റ്ററിന്റെ കാലഘട്ടം വന്നു എന്നെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ തള്ളി ഡോക്ടർ പറഞ്ഞു ഈസ്റ്ററിന്റെ ആ ശനിയാഴ്ച എഴുപത്തി ഒന്നിലെ ഈസ്റ്ററിന്റെ ശനിയാഴ്ച ഡോക്ടർ പറഞ്ഞു ആശുപത്രിയിൽ കിടന്നാലും മരിക്കും എന്നാൽ വീട്ടിൽ പോയി കിടന്ന് മരിക്കട്ടെ എന്ന് പറഞ്ഞു എന്നെ എൻ്റെ മാതാപിതാക്കന്മാരോടൊപ്പം വീട്ടിലേക്ക് പറഞ്ഞയച്ചു ഞാൻ വീട്ടിലായിരിക്കുന്ന സമയത്ത് എൻ്റെ മരണം പറയാനായിട്ട് ഞാൻ മരിക്കുന്ന നൂറ് ശതമാനം തീർച്ചപ്പെടുത്തി എൻ്റെ മരണം പറയാനായിട്ട് എൻ്റെ പിതാവെ എൻ്റെ ആർക്കെങ്കിലും എന്നെ കാണണമെങ്കിൽ വന്ന് കാണുന്നുള്ള താല്പര്യത്തോടി എൻ്റെ സ്വന്തക്കാരുടെയൊക്കെ വീട്ടിൽ പോയി പറഞ്ഞു എന്നാൽ എൻ്റെ മനസ്സിനകത്ത് ഒരു വലിയ ഒരു താല്പര്യം ഉണ്ടായി ചിലപ്പം പ്രാർത്ഥിച്ചാൽ എനിക്കൊരു സൗഖ്യം വരുമെന്ന് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് ഇതെല്ലാം കള്ളന്മാരാണ് ഈ കള്ളന്മാരുടെ ഒന്നും പ്രാർത്ഥന ദൈവമേ നീ കേക്കല്ലെന്ന് ഉള്ളതായ ആ ചിന്തയിലെ പറഞ്ഞതായി എന്നെ നേരെ തിരിച്ച് പ്രാർത്ഥിച്ചാൽ എനിക്കൊരു സൗഖ്യം വരും എന്നുള്ളതായ ഒരു ചിന്ത എൻ്റെ ഹൃദയത്തിൽ തോന്നി ഇപ്പൊ എൻ്റെ പള്ളിയിലെ ശുശ്രൂഷ എന്റെ ഭാര്യ തങ്കമ്മ എന്ന് പറയും അവര് നന്നായി പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരിയാണ് ആ സഹോദരി പ്രാർത്ഥിച്ച് ഒരുപാട് പേർക്ക് സൗഖ്യം കിട്ടി ഏത് നിമിഷവും സ്തോത്രവും സ്തുതിയും മാത്രം പറഞ്ഞു നടക്കുന്ന ആ സഹോദരിയോട് ചെന്ന് എൻ്റെ മാതാവ് എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു പിന്നെ നാളെ വരാൻ പറ്റത്തില്ല നാളെ ഞായറാഴ്ച ഈസ്റ്ററാ പിന്നെ അച്ഛാന് പള്ളിയിലെ ശുശ്രൂഷക്കളുണ്ട് നാളെ വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു സൗകര്യം പോലെ വരാമെന്ന് പറഞ്ഞു പോകണം അപ്പൊ ഞായറാഴ്ച വന്നില്ല ഞായറാഴ്ച ഞാൻ വച്ചില്ല തിങ്കളാഴ്ച രാവിലെ ആയി മണിയായി പതിനൊന്ന് മണിയായി അവരെ കണ്ടില്ല ഏതാണ്ട് ഒരു മണി ആയപ്പോഴേ അവര് കയറി വരുന്ന ശബ്ദം കേട്ടപ്പോഴേ ആ സഹോദരിയും വേറൊരു സഹോദരിയും ഉണ്ട് അവർ രണ്ടുപേരും കൂടെ ഏർ വർത്തമാനവും പറഞ്ഞ സ്തോത്രവും സ്തുതിയൊക്കെ ഒക്കെ പറഞ്ഞു കയറി വരുന്ന ശബ്ദം കേട്ടപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു അമ്മ ഇരുന്ന് പ്രാർത്ഥിക്കാൻ സമയം കൊടുക്കണ്ട നിന്ന് വേണേ പ്രാർത്ഥിച്ചു പോക്കോട്ടെന്ന് ആ സഹോദരി കയറി വന്നതായ ആ അമ്മാമ്മ കയറി വന്നപ്പോഴ് എന്നോട് പറഞ്ഞു ഒരു വാക്ക് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു പഴയതെല്ലാം കുടഞ്ഞു കളഞ്ഞു ഒരു പുതിയ സൃഷ്ടിയായിട്ടിരിക്കണമെന്ന് ഞാന് ഏർ പ അന്നരത്തെ പായല്ലാം ഇട്ടു പ്രാർത്ഥിക്കാനായിട്ട് എൻ്റെ അമ്മയുണ്ട് ഞാനുണ്ട് എൻ്റെ ഒരു സഹോദരി ഉണ്ട് എൻ്റെ എന്റെ അപ്പച്ഛനെ ഔട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങള് ഈ വന്ന സഹോദരിമാരും കൂടെ ഇരുന്ന പാട്ട് പാടി പ്രാർത്ഥിക്കാൻ തുടങ്ങി ആ അമ്മാമ്മ പാടിയ പാട്ട് കൃപേറും കർത്താവിലെ വിശ്വാസം എന്നുള്ള പാട്ടിന്റെ ഈരടി പാടി പാടി ഒരാർത്തി പാടി രണ്ടാവർത്തി പാടി വീണ്ടും ആ പാട്ട് പാടിക്കൊണ്ടേ ഇരിക്കുക ആ സമയത്ത് ഞാൻ ഇങ്ങനെ എൻ്റെ ഹൃദയത്തിൽ തോന്നി ഒന്ന് എഴുന്നേറ്റ് താഴെ എനിക്ക് ഇരുന്നാലിക്കെഴുന്നേക്കാനൊന്നും വയ്യാത്ത തപശയായി കിടക്കുന്ന ഒരു അവസരമാണ് ഞാനൊരു രണ്ട് തലവണ തറയിൽ ഇട്ടിട്ട് അത് കയറി ഇരുന്ന് തല കട്ടിലോട്ട് വെച്ചോണ്ടേ ഇരുന്നു ഇരുന്ന് ഞാൻ ഈ പാട്ടിന്റെ ഈരടി പാടിയപ്പോൾ ഞാൻ ഇങ്ങനെ കാണുക വീടിന്റെ മുറിക്കെല്ലാം അങ്ങ് പ്രകാശം കൊണ്ട് നിറഞ്ഞു പെട്ടെന്ന് ഞാൻ കണ്ണ് തുറന്നു കണ്ണു തുറന്നപ്പോ പിന്നൊന്നും കാണാനില്ല അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും കണ്ണടച്ചു കണ്ണടച്ചതായ അവസരത്തില് ഏർ എത്തിപ്പിടിക്കാൻ വയ്യാത്ത ദൂരത്തിലൊരു മനുഷ്യൻ നിന്നുകൊണ്ട് എൻ്റെ അടുത്ത് പറയുന്ന മകളെ ഞാൻ നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു നീ എന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങണമെന്ന് ആ ഒരു ശബ്ദം കേട്ട് ഞാൻ ആത്മാവിലങ് നിറഞ്ഞ് മുട്ടയിലങ്ങ് ഇരുന്ന് അന്യഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി ആ എനിക്കും മനസ്സിലാകുന്നില്ല എൻ്റെ വീട്ടുകാർക്കും മനസ്സിലാകുന്നില്ല ഭയങ്കര ശബ്ദം വന്നവരും എൻ്റെ മാതാവും അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ഭയങ്കര കൂട്ടമായിട്ട് ഭയങ്കര ശബ്ദം വെച്ചപ്പോൾ പരിസരത്തു നിന്നുള്ള ഒത്തിരി പേര് കയറി വന്നു ഞാൻ മരിച്ചതിന്റെ കരച്ചിലാണെന്നും പറഞ്ഞ് കയറി വന്ന് അപ്പം ഞാനിങ്ങനെ അന്യഭാഷയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അവർ പറഞ്ഞു ആ കൊച്ചിന് ഒന്നാമതേ സൗകര്യമില്ല അതിൻ്റെ കൂടെ തന്നെ ഭ്രാന്തും പിടിച്ചിരുന്നു പഴേ ഇങ്ങനെ കുറെ എന്തുവാ പാളയും മടലും എല്ലാം ഇട്ട് അടിച്ചേച്ച് അത് പിന്നെ അമ്മയുടെ ശാചിനെ നമുക്ക് തല്ലിക്കൊല്ലാമെന്ന് പറഞ്ഞ് അടിച്ചേച്ച് അവരങ് ഇറങ്ങിപ്പോയി എനിക്ക് പരിപൂർണമായ സൗഖ്യം ലഭിച്ചു എന്നുള്ള വിശ്വാസത്തിൽ എഴുന്നേറ്റു ഈ വന്നവർക്ക് കൊടുക്കാനായിട്ട് ചില സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചോണ്ടായിരുന്ന അവർ അവരുടെ കൂടെ ഞാനും ഇരുന്ന് കഴിച്ചു അപ്പൊ എനിക്ക് അതിൻ്റെ മുമ്പ് വരെ ഒരു തുള്ളി വെള്ളം കുടിച്ചാല് കുടിക്കുന്ന വെള്ളം ഛർദിക്കുക എന്നുള്ളത് ഒരു പ ഒന്നും കഴിക്കാൻ പയ്യ കുടിക്കാൻ പയ്യ എഴുന്നേക്കാൻ പയ്യ ഇരിക്കാൻ വയ്യ ആകമാനം ഞാൻ മരണത്തോട് കിടന്ന് മല്ലടിക്കുന്ന സമയത്ത് ഈ ശബ്ദം കേട്ടപ്പോൾ എനിക്കൊരു അത്യന്തമായ ശക്തി ആവരിച്ച് എനിക്ക് സൗഖ്യം ലഭിച്ചു അവർ പോവുകയും ചെയ്തു പിറ്റേ ദിവസം രാവിലെ എന്നെ വീട്ടിൽ കൊണ്ടുപോക്കോ ഇനി സൗഖ്യമാകത്തില്ലെന്ന് പറഞ്ഞ ഡോക്ടറെടുക്കാൻ ഞാൻ ചെന്നു ആ ഡോക്ടറെ വരെ ഇടുക്കള ഡോക്ടറെന്നാണ് ആ ഡോക്ടറെടുക്ക ചെന്നു ഞാൻ പറഞ്ഞു ഡോക്ടറെ എനിക്ക് ദൈവ സൗഖ്യം തന്നെന്ന് പറഞ്ഞു അതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഏപ്രിൽ മാസം നാലാം തീയതി തിങ്കളാഴ്ച നാലു മണിക്കാണ് എനിക്ക് ദൈവ സൗഖ്യം തന്നെന്ന് പറഞ്ഞു ഞാൻ പിറ്റേ ദിവസം മുതലേ അനേക ഇടങ്ങളിൽ ഇങ്ങനെ എനിക്ക് ഉള്ള ആരോഗ്യത്തോടെ ഞാൻ ക്ഷയിച്ച ഒരു ഇരുപത്തഞ്ച് കിലോ തന്നെ കാണത്തില്ല അന്ന് എനിക്ക് പതിനഞ്ച് വയസ്സുണ്ട് ഏർ ഞാനിങ്ങനെ എല്ലായിടത്തും പോയി സാക്ഷി പറയാനായിട്ടൊക്കെ പോയി എല്ലാരും എന്നെ എന്റെ സാക്ഷ്യം കേട്ടപ്പം അവർക്ക് വളരെ സന്തോഷം വളരെ കണിനിരോട് അവരെ സാക്ഷ്യം കേൾക്കും ഞാൻ അങ്ങനെ ഇരുന്നപ്പോൾ എന്റെ വീടിന്റെ അടുത്ത് ഒരു പിന്നെ മർത്തമാര് ഉള്ള ഒരു ഉണ്ട് അച്ഛൻ നല്ല പ്രാർത്ഥനാ മനുഷ്യനാണ് അവിടെ മേൽപ്പാടത്തു നിന്നുള്ള ശോശാമ്മാമ്മ എന്നും പറഞ്ഞൊരു അമ്മാമ്മ വരുമായിരുന്നു ഞാനും എൻ്റെ ചേച്ചിയും കൂടെ ഞങ്ങൾ അവിടെ പോയി പ്രാർത്ഥനയ്ക്ക് പോയി ഞങ്ങൾ ആ പ്രാർത്ഥനയെ സംബന്ധിച്ചു എനിക്ക് സാക്ഷ്യം പറയാൻ അവസരം തരുമായിരുന്നു എൻ്റെ സാക്ഷ്യങ്ങളൊക്കെ ഞാൻ അവരോട് പറയുമായിരുന്നു അതിനുശേഷം ഞാൻ ഈ മേൽപ്പടത്തുള്ളതായ അമ്മാമ്മ എന്നോട് പറഞ്ഞു നീ എൻ്റെ കൂടെ പോര് ഞാൻ നിന്നെ കർത്താവിൻ്റെ വേലയെല്ലാം പഠിപ്പിക്കാമെന്ന് പറഞ്ഞു ഞാൻ അമ്മമ്മയോട് പോയി അപ്പൊ എൻ്റെ മൂത്ത ബ്രദർ എയർഫോഴ്സിലായിരുന്നു ഞങ്ങൾ എട്ട് മക്കളാണ് മക്കളാണെ അഞ്ചാമത്തേതാണ് നാലാമത്തേതാണ് ഞാൻ എൻ്റെ മൂത്ത ബ്രദർ എയർഫോഴ്സിലായിരുന്നു ഞാൻ ഈ അമ്മാമ്മയുടെ അവിടെ പോയേക്കുക അമ്മയോട് പോയി എൻ്റെ മൂത്ത ബ്രദർ അവധിക്ക് വന്ന ആ നിമിഷം ഞാൻ അവിടെ ഇല്ലായിരുന്നു എൻ്റെ മാതാവിനോട് ചോദിച്ചു ഞാൻ ഇവിടെ ആണെന്ന് പറഞ്ഞു പറഞ്ഞുടനെ എയർഫോഴ്സ് പടളക്കാരല്ലേ അവർക്ക് ഇഷ്ടപ്പെടത്തില്ലല്ലോ പെമ്പിളാരെങ്ങും പോയിക്കൂടെ അന്ന എന്റെ വീട്ടിലുള്ളതായ സഹോദരന്റെയും ഒക്കെ തീരുമാനം അപ്പൊ ഞാൻ ഉച്ചയായപ്പോഴത്തേക്ക് വന്നു വന്നു കഴിഞ്ഞ് എന്നെ ഒത്തിരി ഉപദ്രവിച്ചു അവരുടെ യൂണിഫോത്തിന്റെ ബെൽറ്റൊക്കെ ഇട്ടെന്നെ അടിക്കുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു അന്നേരം ആ സമയത്തൊക്കെ എന്നോട് പറഞ്ഞു കഴിഞ്ഞ ഒരിക്കലും പ്രാർത്ഥനയ്ക്ക് എങ്ങും പോകണ്ട പോകണം എന്നൊരു പള്ളിയിൽ പോകണം എന്ന് പറഞ്ഞു അല്ല അത് വേറെ എങ്ങും പ്രാർത്ഥനയ്ക്ക് എന്ന് പറഞ്ഞു ഇപ്പൊ ഞാൻ ഇടക്ക് കയറി ഒരു കാര്യം കൂടെ പറയാൻ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ എൻ്റെ വീടിൻ്റെ അടുത്തൊരു പെന്തക്കോസ് പള്ളിയുണ്ട് അത് ആ പള്ളിയിൽ ഞാൻ ഇവിടെ കാത്തിരിപ്പ് യോഗം നടക്കുമ്പോൾ ഞാൻ പോകുമായിരുന്നു കാത്തിരിപ്പ് യോഗം നടക്കുമ്പോൾ ഞാൻ പോകുന്നത് എല്ലാരും തുള്ളുന്നത് കാണാൻ നല്ല രസമാണ് ഞാൻ ആ തുള്ളുന്നത് കാണാനായിട്ട് പോകുമായിരുന്നു രാത്രി നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ പോയിട്ട് തന്നെ അവിടുന്ന് ആരെങ്കിലും അങ്ങോട്ട് കയറ്റി വിടും ഞാൻ പോയി അവിടുന്ന് ആ പ്രാർത്ഥനയ്ക്ക് പോയി ആ അറുപത്തൊൻപതിൽ ഞാൻ രക്ഷിക്കപ്പെട്ടു രക്ഷിക്കപ്പെട്ട കാത്തിരിപ്പ് യോഗ ഇരുപത്തിയൊന്ന് ദിവസമായിരുന്നു ഇരുപത്തി ഒന്നാമത്തെ ദിവസം പാസ്റ്റർ ഇരുപത് ഇരുപതാമത്തെ ദിവസം എന്നാൽ എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണേൽ ഫാസ്റ്റർ യോജിച്ച് സ്നാനപ്പെടാൻ ആരെങ്കിലും താല്പര്യപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു ഞാനപ്പ ഇതെല്ലാം കേട്ടപ്പോ എനിക്കും അപ്പൊ പാസ്റ്റർ ആ ദിവസങ്ങളൊക്കെ പ്രസംഗിക്കുമായിരുന്നു രക്ഷിക്കപ്പെട്ട് അഭിഷേകം പ്രാപിച്ചു സ്നാനപ്പെട്ടില്ല എങ്കിൽ സ്വർഗത്തിൽ പോത്തില്ലന്നെ അപ്പൊ ഞാൻ രക്ഷിക്കപ്പെട്ടു അഭിഷേകം പ്രാപിച്ചു എന്നെ സൗഖ്യം കിട്ടിയപ്പോ എനിക്ക് അഭിഷേകം കിട്ടി ഞാൻ ഞാൻ ഈ സ്നാനപ്പെ ആ വാക്ക് കേട്ട് സ്നാനപ്പെട്ടു അപ്പൊ സ്നാനപ്പെടുമ്പോ സാരി വേണമല്ലോ എനിക്ക് സാരിയില്ല എനിക്ക് ഞാനൊന്ന് പാവാടയും ബ്ലൗസ് ഇട്ടുകൊണ്ട് നടക്കുന്ന കൊച്ചു കാലഘട്ടമാണ് പതിനഞ്ചു വയസ്സേ ഉള്ളു അയിൽ ഒക്കെ എത്തിന്ന് ഒരാളെ സാരി വാങ്ങിച്ച് ഞാൻ വീട്ടിൽ പറഞ്ഞു വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞ ഉടനെ വീട്ടുകാർക്ക് അത്ര താല്പര്യം ഇല്ല എങ്കിലും എനിക്ക് മരണത്തിൽ നിന്ന് മരണത്തിൽ നിന്ന് വിടുതൽ കിട്ടുന്നതിനും താല്പര്യം ഇല്ലായിരുന്നു ഞാൻ എന്ത് ചെയ്തു ഞാൻ വീട്ടുകാരും എല്ലാവരും പള്ളിയിൽ പോയ സമയത്ത് ഞാൻ ഒരു സാരി ഒരു പാഴോ ബ്ലൗസും എല്ലാം എടുത്തുകൊണ്ട് പോയി അവരുടെ അടുക്ക പോയി ഞാൻ പറഞ്ഞ ഭാസ്റ്ററെ ഞാനും ഇന്ന് എന്ന് പറഞ്ഞ് സ്നാനപ്പെട്ടു സ്നാനപ്പെട്ടേച്ച് വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പം പിന്നെ എന്നെ ആ പള്ളിയിലോട്ട് പെന്തക്കോസിലോട്ട് പോകാൻ അനുവദിക്കത്തില്ല എന്നാലെ എല്ലാരും പള്ളിയിൽ പോകുമ്പോൾ ഞാൻ പോകത്തില്ലായിരുന്നു പോകാതിരിക്കുമ്പോൾ പള്ളി ഇവിടുത്തെ ആരാധനയുടെ സമയമാകുമ്പോൾ ഞാൻ പോകും പോയി സാക്ഷ്യവും പറഞ്ഞ ഞാൻ അവിടെ നിന്ന് പള്ളിയിൽ നിന്ന് ഇവരൊക്കെ വരുന്നതിന് പോയി ഞാനിങ്ങി വരും മാതാവും പിതാവും ഒക്കെ പള്ളിയിൽ പോയിട്ട് വരുന്നതിന് മേ ഞാനിങ്ങി വരും അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ മൂത്ത ബ്രദർ ഇങ്ങനെ വന്നത് എൻ്റെ മൂത്ത ബ്രദറ് അറുപത്തി ഒൻപത് ഞാൻ രക്ഷിക്കപ്പെട്ട അവസാന സമയത്ത് സ്നാനപ്പെട്ട അവസാന സമയത്ത് വീട്ടിൽ വന്നു വീട്ടിൽ വന്നോ ഞാൻ അന്ന് അവിടെ ഉണ്ടായിരുന്ന പാസ്റ്റോർഡ് പറഞ്ഞു പാസ്റ്റർ ഇനി നിങ്ങൾ നിങ്ങളാരും എൻ്റെ വീട്ടിൽ വരൽ എൻ്റെ ബ്രദർ വന്നിട്ടുണ്ട് എൻ്റെ ബ്രദർ എന്നെ ഇവിടെ വരുന്നതിന് അനുവദിച്ചിട്ടുള്ളതല്ല അതുകൊണ്ട് എൻ്റെ ആങ്ങള് പോയിട്ടേ വരാമെന്ന് ഞാൻ ചെന്ന് പറഞ്ഞു പാസ്റ്ററോട് ശരി പാസ്റ്റ് പറഞ്ഞു അത്രേ ഉള്ളു എന്ന് പറഞ്ഞു എന്നാലത് കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് ആഴ്ച കഴിഞ്ഞോ പാസ്റ്റർ എന്നെ തിരക്കി വീട്ടിൽ വന്നു അപ്പോഴത്തേക്കും എനിക്ക് അങ്ങ് പേടിയായി ദൈവമെ ഇനി എന്ത് സംഭവിക്കുമെന്ന് വീട്ടിൽ വന്നത് മാത്രമല്ല വന്നത് വെളുപ്പിന് ആറു മണി ആയപ്പോഴാണ് എൻ്റെ ബ്രദർ കട്ടിലെന്ന് എഴുന്നേറ്റ് പോലും ഇല്ല വന്ന് ഇവര് രണ്ടുപേരും വിടുമിടിച്ചങ്ങോട്ട് പഠിച്ചത് രണ്ടുപേരും കൂടെ അങ്ങോട്ട് വാദമായി ഇങ്ങോട്ട് വാദമായി വഴക്കായി അന്നേരം എൻ്റെ ബ്രദർ പറഞ്ഞു വീട്ടിൽ വച്ചൊന്നും പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല പിന്നെ പാസ്റ്റർ അങ്ങ് ജംഗ്ഷനി അപ്പൊ ഞാൻ കാര്യമെല്ലാം പറയാവെന്ന് പറഞ്ഞു അങ്ങനെ പിറ്റോസും മോനോട് പറഞ്ഞു ഒരിക്കൽ പോലും ഇന്ന് ഈ പെന്തക്കോസ് എന്ന് പറയുന്ന ഒരു ഒരു കൂട്ടരൂടെ പോവുകയില്ലെന്ന് അങ്ങനെ ഞാൻ ഈ പാസ്റ്ററോട് പറഞ്ഞ കാരണത്താൽ പാസ്റ്റർ എന്നെ തിരിച്ചു വന്നത് കൊണ്ട് എനിക്കും അങ്ങ് പെന്തക്കോസുകാരോട് ഇച്ചിര ഒരകലിച്ച് ഒരു വീർപ്പും പോലെ അങ്ങ് തോന്നി എൻ്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കുകയും പാടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ പെന്തക്കോസിലോട്ട് പോകാനുള്ള താല്പര്യം എൻ്റെ അന്നേരമേ അങ്ങ് മാറി ഞാൻ അവിടെ നിന്ന് പിന്നെയും പള്ളിയിലാട്ട് പള്ളിയിൽ പോയി തുടങ്ങി ഞാൻ എൻ്റെ ബ്രദർ ഞാൻ എനിക്ക് സൗഖ്യം കെട്ടി കഴിഞ്ഞ എൻ്റെ ബ്രദറ് വന്നപ്പോഴെന്നോട് പറഞ്ഞു പിന്നെ ഇനിയും പ്രാർത്ഥനയ്ക്കായിട്ട് എങ്ങും പോകണ്ട എന്നെ കൊണ്ടുപോയി ശോശമാമ എന്ന് പറയാം മാമ പെന്തക്കൂസില പ്രാർത്ഥനയ്ക്ക് എങ്ങും എന്ന് പറഞ്ഞു അത് കഴിഞ്ഞുടനെ ഞാന് ഉം അന്ന് ഞങ്ങളുടെ മന്നമിരുതിയിലെ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുക കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഉടനെ ഞാന് കൺവെൻഷന്റെ ചുമതലയൊക്കെ ഉണ്ട് എന്നോട് പറഞ്ഞു കൺവെൻഷന് മാത്രം പോയാൽ മതി കൺവെൻഷനും പോകണ്ട നീ ഇവിടുന്നോ അമ്മയും ബാക്കിയുള്ളവരെല്ലാം കൺവെൻഷന് പോക്കോട്ടെ പറഞ്ഞു ഞാൻ അവിടെ ഒന്നാമത്തെ ദിവസം ഇരുന്നു രണ്ടാമത്തെ ദിവസം ഇരുന്നു എന്നെ കൺവെൻഷനും ഇടത്തില്ല പള്ളിയിലും ഇടത്തില്ല എങ്ങും ഇടത്തില്ല അപ്പൊ ഞാൻ ദൈവ ഒരു തീരുമാനം എടുത്തു കർത്താവെ ഞാൻ മൂന്ന് ദിവസം ഉപവാസം എടുക്കാൻ പോകുക മൂന്നാമത്തെ ദിവസം എനിക്ക് നീ മറുപടി തരണം അന്ന് ഞാൻ ഇങ്ങനെ എൻ്റെ അറിവില്ലായ്മേ പറഞ്ഞു മൂന്നാമത്തെ ദിവസം നീ എനിക്ക് മറുപടി തന്നില്ല എങ്കിൽ ഞാൻ ദൈവം ഉണ്ടെന്ന് ഇതുവരെയും പറഞ്ഞാൽ ഞാൻ ഇനി നിന്ന് പറയുമെന്ന് പറഞ്ഞു ഒന്നാമത്തെ ദിവസം കഴിഞ്ഞ് ഒരു മറുപടിയും ഇല്ല രണ്ടാമത്തെ ദിവസം കഴിഞ്ഞ് ഒരു മറുപടിയില്ല മൂന്നാമത്തെ ദിവസം രാവിലെ എഴുന്നേറ്റ് അപ്പൊ ഞാൻ മൂന്ന് ദിവസമായി വെള്ളം പോലും കുടിക്കുന്നില്ല മൂന്നാമത്തെ ദിവസം രാവിലെ എഴുന്നേറ്റ് ഒരു കെട്ട് തുണിയെടുത്ത് എൻ്റെ കൈ തന്നിട്ട് പറഞ്ഞു അടുത്തൊരു തോടുണ്ട് ആ തോട്ടി തോട്ടിക്കൊണ്ടിരുന്ന് നല്ല വൃത്തിക്കൊന്നു നനച്ചൂണ്ടിരാന് അപ്പൊ ഞാൻ ഭക്ഷണം കഴിക്കുന്നൊന്നും ഇല്ലെന്ന് അറിയത്തില്ല ഞാൻ പോയി അലക്കി എല്ലാം കൊണ്ടുവന്ന് അപ്പൊ എന്നോട് ചോദിച്ചു ബൈബിളിൽ അന്യ അന്യഭാഷ ആദ്യം ആദ്യം ബൈബിൾ അന്യഭാഷ പറഞ്ഞ ഒരാളുടെ പേര് പറയാൻ പറഞ്ഞു അപ്പൊ എനിക്ക് അന്യഭാഷ പറഞ്ഞ ഒറ്റ ഒരാളെ അറിയത്തുള്ളൂ ഞങ്ങളുടെ അടുത്തുള്ള പൊടിയമ്മ ചേർത്തിന്ന് പറയുന്നൊരു അമ്മാമ്മയെ മാത്രമേ അറിയത്തുള്ളൂ ഞാൻ അവരുടെ പേര് പറഞ്ഞു ആ അമ്മാമ്മയെ ആ ബൈബിളിൽ ആദ്യ അന്യഭാഷ പറഞ്ഞതെന്ന് അപ്പൊ ഞാൻ അങ്ങനെ അത് കഴിഞ്ഞ ഉടനെ മൂന്നാമത്തെ ദിവസം നാലാമത്തെ ദിവസമായപ്പോ എൻ്റെ ആങ്ങളെ പറഞ്ഞു നീയെ അടുത്തൊക്കെ പോയി പ്രാർത്ഥിച്ചു കാപ്പിപ്പൊടി മനസ്സാരം എല്ലാം ഞാൻ വാങ്ങിച്ചേരാം പായ എല്ലാം വാങ്ങിച്ചേരാം ഇവിടീട്ട് എത്ര പേര് വേണം എല്ലാം പ്രാർത്ഥിക്കട്ടെ അത് കഴിയുമ്പോൾ ഞാൻ എൻ്റെ കർത്താവോട് കർത്താവെ ശക്തി പ്രാപിച്ചു കുതിയലി അരിസ്ലേമിലും ശമ്പര്യയിലും ഭൂമിയുടെ അറ്റത്തോളം നിന്റെ സാക്ഷിയാകാനാ പറഞ്ഞേക്കുന്നത് വീട്ടിൽ നിന്ന് സാക്ഷിയാകാൻ എനിക്ക് ആഗ്രഹമില്ല എന്ന് ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞ് എന്റെ ബ്രദർ പറഞ്ഞു എവിടെ വേണേലും പൊക്കെ എനിക്ക് നാണക്കെട്ട പേരൊന്നും നീ ഏൽപ്പിച്ചേക്കല്ലെന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് ഞാൻ അമ്മാമ്മയുടെ എൻ്റെ ബ്രദർ പോയി കഴിഞ്ഞു ഞാൻ എൻ്റെ മാമ്മാടൂടെ പോയി അമ്മാമ്മ എൻ്റെ ബ്രദർ പോകുന്നതിന് മുമ്പേ ഒരു മൂന്ന് ദിവസം ഫാസ്റ്റിംഗ് പ്രയർ എന്റെ വീട്ടിൽ വെച്ച് എന്റെ ആങ്ങളെ രക്ഷിക്കപ്പെട്ടു അന്ന് രാത്രി എൻ്റെ ആങ്ങളെ കർത്താവിനെ യേശുനെ യേശുവിനും യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ചു അത് കഴിഞ്ഞ് എന്റെ ചേച്ചി ഉണ്ട് എന്റെ ചേച്ചി നല്ലൊരു പ്രാർത്ഥന പ്രാർത്ഥനാ മനുഷ്യ നന്നായിട്ട് പ്രാർത്ഥിക്കും പോകുന്നിടത്ത് എല്ലാം എന്നെ എന്നെയും കൊണ്ടു എല്ലായിടത്തും പോകും പ്രാർത്ഥന എന്ന് ഒരു കാര്യമേ ഉള്ള പുള്ളിക്കാരത്തിലെ ജീവിതത്തില് അതുകൊണ്ട് ഞാനും പുള്ളിക്കാരത്തിലൂടെ പോയി 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 ഒരുപാട് പ്രാർത്ഥനയെ സംബന്ധിച്ചൊരു പേരുമായിട്ട് ബന്ധമായി അത് കഴിഞ്ഞ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് എഴുപത്തിരണ്ട് എഴുപത്തി മൂന്നുകളിൽ എല്ലായിടത്തും പ്രാർത്ഥിക്കാനും ഒക്കെ പോയി അത് കഴിഞ്ഞ് എഴുപത്തി നാല് മുതൽ ചില വർഷങ്ങളിൽ ഞാൻ ഞങ്ങളുടെ പള്ളിയിൽ സേവിയ സംഘത്തിന്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചു എഴുപത്തി ഒരു പത്ത് വർഷം സെന്ററിന്റെ ശാഖയുടെ ഭദ്രാസനത്തിന്റെ ഒക്കെ സെക്രട്ടറി ആയിട്ട് ഞാൻ പ്രവർത്തിച്ചു ആ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോകും എനിക്കൊരാഭിഷേകം ദൈവം തന്നിട്ടുള്ളത് കൊണ്ട് എൻ്റെ അഭിഷേകം നഷ്ടപ്പെടുത്താതെ ഞാൻ എവിടെയെങ്കിലുമൊക്കെ പ്രാർത്ഥന ഉണ്ട് പ്രാർത്ഥനയ്ക്ക് പോകുമായിരുന്നു ഞാൻ ഈ മർത്തോമായ കൺവെൻഷനൊക്കെ പ്രസംഗിക്കാൻ ആ കാലഘട്ടത്തിൽ പോകുമായിരുന്നു ഞാൻ ഓർക്കുന്നു എന്റെ പതിനഞ്ച് പതിനാറാമത്തെ വയസ്സിൽ ഈ സേവ്യാ സംഘ ദിനോ എന്ന് പറഞ്ഞ ഒരു ദിവസം മർത്തമ സഭയിലുണ്ട് ആ ദിവസത്തില് ഞങ്ങളുടെ അച്ഛൻ എന്നോട് പറഞ്ഞു ഇന്ന് അമ്മണി പ്രസംഗിക്കണം പറഞ്ഞു സേവ്യാ സംഘ ദിനത്തിന്റെ അന്ന് ഞാൻ പറഞ്ഞു പിന്നെ അച്ഛൻ എനിക്ക് പ്രസംഗിക്കാനൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു അന്ന് ഞാൻ എഴുതി പഠിച്ച് ഞാൻ പ്രസംഗിക്കാമെന്ന് പറഞ്ഞു അന്ന് ഞാന് ഏർ സംഘ ദിനത്തിന്റെ അന്ന് ഞങ്ങളുടെ മർത്തം അന്നര മർത്തമ പള്ളി എന്ന് പറഞ്ഞാൽ ഒരു നാനൂറ് വീട്ടുകാർ ഉള്ളൊരു പള്ളിയാണ് അത്ര ഒരുപാട് ജനം ഇരിക്കുമ്പം ഞാൻ പ്രസംഗിക്കാനായിട്ട് കയറി ഞാൻ ഞാൻ അന്ന് പ്രസംഗിച്ച ഒരു വാക്യം പക്ഷെ ഞാനൊന്ന് പറഞ്ഞോട്ടെ ഏർ ശയ്യാവിന്റെ പുസ്തകത്തിലുണ്ട് ഞാൻ അനന്തരം ഞാൻ ആരെയായിക്കേണ്ടു ആര് എനിക്ക് വേണ്ടി പോവും എന്നുള്ള ആ ആ വാക്യം ഞാൻ എടുത്ത് എനിക്ക് തന്നതായി ഇരുപത്തിയഞ്ച് മിനിറ്റ് ഞാൻ പ്രസംഗിച്ചു പ്രസംഗിച്ച് ഞാൻ പുറത്തിറങ്ങിയപ്പോഴെന്നെ മോർച്ചറിഞ്ഞെടുത്ത ഡെഡ് ബോഡി പോലെ തണുത്ത് എന്നാലും ദൈവം എന്നെ അവിടെ നിർത്തി അത് കഴിഞ്ഞ എഴുപത്തി മുതൽ ഞാൻ കർത്താവിന്റെ വേലയിൽ അനേക ഇടങ്ങളിൽ അനേക രാജ്യങ്ങളിലൊക്കെ കർത്താവിന്റെ വേല ചെയ്ത് വേല ചെയ്ത് വേല ചെയ്ത് ഞാൻ ഇങ്ങനെ വരികയാണ് എൻ്റെ ബ്രദർ എന്നെ അടിച്ചു എന്നെ വിശേഷ വേലയ്ക്ക് വിടാതിരുന്ന സാഹചര്യത്തിൽ എൻ്റെ ബ്രദർ മാനസാന്തരപ്പെട്ടു എൻ്റെ വീട്ടിലുള്ള എല്ലാവരും മാനസാന്തരപ്പെട്ടു എൻ്റെ എൻ്റെ ചേച്ചിയെ കല്യാണം കഴിപ്പിച്ച് അവർ തമിഴ്നാട്ടിലാണ് താമസിക്കുന്നത് എഴുപത്തി ഒന്നില് ഞാൻ ഇങ്ങനെ സൗഖ്യം പ്രാപിച്ചു അതിനകടുത്ത് സാക്ഷിയായി എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് കാലുകളിലെല്ലാം പിന്നെ കർത്താവിന്റെ വേലക്കാൻ അങ്ങ് ഇറങ്ങി അനേക സ്ഥലങ്ങളിൽ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ പോകുമായിരുന്നു കേരളത്തിലും കേരളത്തിന് പുറത്തും ഒക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ കർത്താവിന്റെ വേലയിൽ തന്നെയായിരുന്നു അന്ന് ഞാൻ മർത്തമായി തന്നെയാ നിന്നോണ്ടായി ഈ കർത്താവിന്റെ വേല ചെയ്യുന്നത് അന്ന് പിന്നെ ഏർ ഭദ്രാസനത്തിന്റെ സെക്രട്ടറി ആയിട്ടും സെന്ററിന്റെ സെക്രട്ടറി ആയിട്ടും ശാഖയുടെ സെക്രട്ടറി ആയിട്ടും ഒക്കെ ഞാൻ ഇങ്ങനെ നന്നായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക ആ കൂട്ടത്തിലെ എൻ്റെ സാക്ഷ്യങ്ങൾ പറയും പിന്നെ എനിക്ക് കർത്താവ് ഏഹ് തന്നായിരുന്നു കൃപാപരങ്ങളൊക്കെ ഉപയോഗിക്കുമായിരുന്നു ഉപയോഗിക്കുമെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ച് രോഗികൾ സൗഖ്യമാവും പ്രാർത്ഥിച്ച ഭൂതങ്ങൾ വിട്ടുപോകവും അങ്ങനെയുള്ള ഒരുപാട് കാലഘട്ടങ്ങൾ അങ്ങോട്ട് മുൻപോട്ട് പോയി എഴുപത്തി ഒന്ന് എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് എൺപത് തൊണ്ണൂറ്റി എട്ട് വരെ ഉള്ള കാലഘട്ടത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു തൊണ്ണൂറ്റി കഴിഞ്ഞ തൊണ്ണൂറ്റി ഒൻപതിലാണ് ഞാൻ ഇങ്ങനെ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ ഇവിടെ തമിഴ്നാട്ടിൽ ഇസ്ലാം എന്ന് പറയുന്ന സ്ഥലത്ത് ചെല്ലുന്നത് ഇസ്ലാംപെട്ടി എന്ന സ്ഥലത്ത് ചെല്ലുമ്പോഴേ ഞാൻ അവർ പറഞ്ഞു ഇവിടെ ജനിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം കൊല്ലുമെന്ന് പറഞ്ഞു അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഓഗസ്റ്റ് മാസം ഇരുപത്തി ഇരുപത്തി ഒന്നാം തീയതി ശനിയാഴ്ചയാണ് പറയുന്നത് അപ്പോൾ ഞാൻ അന്നേരത്ത് പറഞ്ഞു അങ്ങനെ കൊല്ലുന്ന കുഞ്ഞുങ്ങളെ എനിക്ക് ഞാൻ പൊന്നുപോലെ എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഞാനിങ്ങു പോരുന്നു ഞായറാഴ്ചത്തെ മീറ്റിങ് കഴിഞ്ഞ് ഞാനിങ്ങു പോയിരുന്നു ഒരിക്കലും കിട്ടുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനൊന്ന് ചെയ്യാമെന്നുള്ള പ്രതീക്ഷയിൽ ഒന്നുമല്ല പറഞ്ഞത് ഇങ്ങനെ കൊല്ലുന്നതായ കുഞ്ഞുങ്ങളോട് ഒരു കനിവാ സമയത്ത് തോന്നിയത് കൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണ് പിറ്റേ ദിവസം എനിക്കൊരു താല്പര്യം നേരത്തെ മുതലേ ഉണ്ടായിരുന്നത് പ്രായമുള്ള ഒരു അഞ്ച് എങ്കിലും കൊണ്ടുവന്ന് ആ അമ്മച്ചിമാരെ ഒന്ന് കുളിപ്പിച്ചൊക്കെ ഇരുത്തി മുടിയൊക്കെ ചെയ് കെട്ടിയൊക്കെ ഇരുത്തുന്ന ഒരു സന്തോഷം ഉണ്ടായിരുന്നു കാരണം എൻ്റെ അമ്മ ഒരു അഞ്ചു വർഷം വയർലെസ് ആയി കിടന്നപ്പോ ഞാൻ എൻ്റെ അമ്മച്ചി ശുശ്രൂക്ഷിക്കുമായിരുന്നു ഒരു ദിവസം എന്റെ അമ്മയും കൊണ്ട് ഞാൻ മന്നമരുതി വാന്നി മർത്തോമ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയി കിടക്കുന്ന ഉടനെ അതിൻ്റെ തൊട്ടപ്പുറത്തെ റൂമിലെ രണ്ടമ്മച്ചിമാരെ ഒരമ്മച്ചിക്ക് ഒരു തൊണ്ണൂറ്റി മൂന്ന് വയസ്സുണ്ട് അമ്മച്ചിയുടെ കാൽ ഒടിഞ്ഞതാ മറ്റേ ഒരു അമ്മച്ചയ്ക്ക് അറുപത് വയസ്സുണ്ട് അപ്പൊ രണ്ടുപേരും കൂടെ അവിടെ ഇരുന്നപ്പ ഞാൻ അവരെ കാണാൻ എപ്പോഴും ആ മുറിൽ കൂടി പോകുമായിരുന്നു അങ്ങനെ ഓടി ഓടിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് കയറി ചെന്നപ്പോൾ ഡോക്ടർ വന്ന് ഞാൻ ഇറങ്ങി പോന്നിച്ച് പിന്നെയും കയറി ചെന്നപ്പം ഈ തൊണ്ണൂറ്റി മൂന്ന് വയസ്സുള്ള അമ്മച്ചിയുടെ അറുപത് വയസ്സുള്ള അമ്മച്ചി പറയുന്നത് തള്ളയെ അവിടെ മര്യാദക്ക് കിടക്കാല്ലേ നിങ്ങളുടെ മറ്റേ കാലം കൂടെ ഞാൻ തല്ലി ഓടിക്കുമെന്ന് അന്നേരത്ത് ഞാൻ ചോദിച്ചു യോ എൻ്റെ ദൈവമയ അമ്മാമ്മ അമ്മാമ്മയുടെ അമ്മച്ചിയല്ലേ ഇങ്ങനെ പറയലെന്ന് പറഞ്ഞു അന്നേരം പറഞ്ഞു എൻ്റെ അമ്മച്ചിയല്ല ഈ അമ്മച്ചിക്ക് നാലാമ്മക്കളുള്ളതാണ് ഞങ്ങൾ രണ്ടും കർമ്മയിൽ അഗതി മന്ദിരത്തിൽ വന്നാന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് അന്ന് മനസ്സിൽ കയറിയ ഒരാഗ്രഹമാണ് അഞ്ചു പേര് എങ്കിലും സന്തോഷത്തോട് നോക്കി ഇവിടെ കാര്യം എല്ലാം ക്രമീകരിക്കണമുള്ള താല്പര്യത്തില് ഞാൻ ഇപ്പൊ പാർക്ക് നീക്കെട്ടിടം പണതു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇസ്ലാം പെട്ടി പോയത് കുഞ്ഞുങ്ങളെ ഇടകാര്യം ഇങ്ങനെ പറഞ്ഞത് തിങ്കളാഴ്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഓഗസ്റ്റ് മാസം ഇരുപത്തി രണ്ടാം തീയതി ഇരുപത്തി മൂന്നാം തീയതി തിങ്കളാഴ്ച ഞാൻ ഇവിടെ വന്നപ്പം അഞ്ചു മണിയായപ്പം വള്ളംകുളത്തുള്ളതായ ഒരു ജോയ് പാസ്റ്റർ എന്ന് പറയുന്ന ഒരു പാസ്റ്ററും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞ നിങ്ങൾ പറഞ്ഞ എൻ്റെ കെയർഫിലെ പതിനെട്ട് മണിക്കൂർ മാത്രം ജനിച്ചിട്ടായ ഒരു കുഞ്ഞിനെ ഇവിടെ കൊണ്ടുപോയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ അന്നേരത്തെ ഈ ഡെഡിക്കേഷന് വേണ്ടി ഇതിന്റെ ഡെഡിക്കേഷന് വേണ്ടി പ്രായമുള്ളവരെ താമസിപ്പിക്കാനുള്ള കെട്ടിടത്തിന്റെ ഡെഡിക്കേഷന് വേണ്ടി പറയാൻ പോയപ്പോഴാ പാസ്റ്റർ ഉണ്ടായിരുന്ന സഹോദരിമാരോട് വിളിച്ചു പറഞ്ഞത് ഞാൻ തിരിച്ചു വന്ന് ആറുമണിയായപ്പോ പാസ്റ്റർ എന്നെ വീണ്ടും വിളിച്ചു ഞാൻ പറഞ്ഞു പാസ്റ്റർ എനിക്ക് ഇത്രയും കൊച്ചു കുഞ്ഞിനെ വളർത്താൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു ചില പ്രായമായതിനെ അന്നേ ബുദ്ധിമുട്ടില്ലെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ ഉടനെ ഒമ്പത് മണി കഴിഞ്ഞു മണി കഴിഞ്ഞു പന്ത്രണ്ട് മണിയായപ്പോ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ തന്നെ ഇതിനെ വളർത്തി വയ്ക്കത്തുള്ളൂന്ന് പറഞ്ഞു പാസ്റ്ററും ഭാര്യയും വേറെ രണ്ടുപേരും കൂടെ ആ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുത്തന്നു ഞാനിപ്പോ താമസിക്കുന്നിടത്ത് കൊണ്ടുത്തന്നു കൊണ്ടുത്തന്ന് ഏർ അന്നേരം അന്നേരം പതിനെട്ട് മണിക്കൂർ പ്രായമായി ഞാൻ അന്നേരത്തെ പാസ്റ്റോഡ് പറഞ്ഞ പാസ്റ്റർ പാസ്റ്റോഡ് ഒരു അമ്മാമയുണ്ടല്ലോ ഈ അമ്മാമ്മയൂടെ ഇന്നലെ രാത്രി ഇവിടെ നിർത്ത എനിക്കിതിനെ എടുക്കാനും ഒന്നും അറിയത്തില്ലല്ലോ എനിക്ക് കൊണ്ട കൊണ്ടുത്തന്നത് ഒരുട്ടിന്നെ ഒര കിലോയുടെ ലാക്റ്റോജിനും ഒരു പാലും കുപ്പിയും പിന്നെ ഒരു റബ്ബർ ഷീറ്റ് ഇത്രയും സാധനം കൊണ്ട കൊണ്ടെത്തന്നെ രണ്ടു കുട്ടിയും അത് കഴിഞ്ഞ ഉടനെ ഞാൻ ഇതിനെ കൊണ്ടുവന്ന് കടലിലേക്ക് കിടത്തി അതൊരു പോലെ ഒരു മഴ ഒരിക്കലും പെയ്തിട്ടില്ല എന്ന് തോന്നുന്നു അതുപോലുള്ള ഭയങ്കര മഴയുടെ ഒരു രാത്രിയായിരുന്നു ഏതായാലും ഞാൻ അതിനെ ഈ ഡെഡ് ബോഡി നോക്കിയിരിക്കുന്ന പോലെ താഴെ ഇറങ്ങി കട്ടിലേക്കി താഴെ ഇറങ്ങി അങ്ങനെ നോക്കി നോക്കിയിരുന്നു അതിൻ്റെ കൂടെ കയറി കിടന്നാൽ ഞാൻ അതിന്റെ തേർത്തങ്ങാണെ കയ്യോ കാലോ കഴിച്ചാൽ അത് ചത്തുപോയി കണ്ട് ഞാനിങ്ങനെ താഴെ ഇരുന്നു താഴെ ഇരുന്ന് ഇങ്ങനെ നേരം വെളുത്തു നേരം വെളുത്തു കഴിഞ്ഞപ്പം ഈ കുഞ്ഞിൻ്റെ രണ്ട് ഉടുപ്പും തുണിയും എല്ലാം അങ്ങ് നനഞ്ഞു കൊറേ അതിനെ കിടത്താൻ കുറെ തുണിയും ഒക്കെ ഉണ്ട് കുട്ടിയുടുപ്പും എല്ലാം അങ്ങ് നനഞ്ഞു അപ്പൊ ഇവിടെ നമ്മുടെ വീടിന്റെ അടുത്തെ ആറ് മാസം പ്രായം ഒരു കുഞ്ഞിന്റെ വീട്ടിൽ ചെന്ന് ഞാൻ അവരോട് പറഞ്ഞു മാമേ ഇന്നലെ എനിക്കൊരു കുഞ്ഞിനെ കിട്ടി എനിക്ക് രണ്ട് കുട്ടിയെടുക്കും തരാം പഴയ തരാമെന്ന് ചോദിച്ചു രണ്ട് കുട്ടി അവർ രണ്ട് കുട്ടിയെടുക്കും ഒരു കുഞ്ഞിന് വെക്കുന്ന ഒരു കുടയും ഒരു മൂന്ന് നല്ല പുതിയ കുട്ടിയെടുക്കും എല്ലാം കൂടെ തന്നു ഞാൻ അത് കൊണ്ടുവന്നു അത് കഴിഞ്ഞ് ഇങ്ങനെ അത് കഴിഞ്ഞ് ഒരു മൂ മൂന്ന് മാസം ആയപ്പോ ഒരു കുഞ്ഞിനെക്കൂടെ കിട്ടി അത് നവംബർ മാസത്തിൽ ഒരു കുഞ്ഞിനെ കുറിയുടെ കിട്ടി ഡിസംബർ മാസം ആയപ്പോഴത്തേക്ക് അഞ്ചു പേ അഞ്ചു പേരായി ജനുവരി ഈ ഈ മൂത്ത മോക്ക് ഓഗസ്റ്റ് മാസം ഇരുപത്തിരണ്ടാം തീയതി ആയപ്പോഴത്തേക്ക് ആറ് കുഞ്ഞുങ്ങളായി ഇവിടെ ഈ സ്ഥാപനത്തില് ആറ് കുഞ്ഞുങ്ങളായപ്പോഴും ഞാൻ ഈ ആറ് ആറുപേരുടെ ഈ മൂത്ത മോയുടെ ബർത്ത്ഡേ വന്നപ്പോൾ ആറ് പേർക്കും കൂടെ ഒരേ കളറിലെ ഒരേ വലുപ്പത്തിൽ ഉടുപ്പ് വാങ്ങിക്കാനായിട്ട് പത്തനംതിട്ട ഒരു റെഡിമെയ്ഡ് കടയിൽ പോയി റെഡിമെയ്ഡ് കടയിൽ ചെന്ന് ഞാൻ ആ കടക്കാരനോട് പറഞ്ഞു എനിക്ക് ഒരേ കളറില് ഒരേ വലിപ്പത്തിലുള്ള ഒരു അഞ്ച് ആറുടുപ്പ് വേണമെന്ന് പറഞ്ഞു ആ കടക്കാരൻ എന്നോട് ചോദിച്ചു എന്തിനാ ഈ ഒരേ വലിപ്പത്തിലും ഒരേ കളറിലുള്ള ഉടുപ്പ് അപ്പൊ ഞാൻ അന്നേരം ഈ കാര്യം പറഞ്ഞു പറഞ്ഞ ഉടനെ എന്നോട് ഇതിന്റെ ബില്ലിട്ട് ബില്ലിട്ട് ബില്ല് കൊടുത്തു കഴിഞ്ഞാണ് എന്നോട് പറഞ്ഞു ആന്റി അവിടെ നിൽക്കാൻ പറഞ്ഞു ഞാൻ അവിടെ നിന്നു ആ പുള്ളിക്കാരൻ ഒരു കെട്ട് എടുത്ത് എൻ്റെ കയ്യിൽ തന്നു ഞാൻ അതിവിടെ കൊണ്ടുവന്ന് അടിച്ചു നോക്കിയപ്പോ അൻപത്തഞ്ച് റെഡിമേഡ് ഉണ്ടും എന്റെ ദൈവം വലിയവനായ ദൈവമാണ് ഞാൻ ഒരു ഉടുപ്പിന് വേണ്ടി ഒരു പിച്ചക്കാരിയെ പോലെ അടു അടുത്തുള്ള വീട്ടിൽ പോയി ചെന്ന് ചോദിച്ചപ്പോൾ അമ്പത്തി അഞ്ചുടുപ്പ് തന്ന് എൻ്റെ കുഞ്ഞുങ്ങളെ വഴി നടത്തി അങ്ങനെ അത് കഴിഞ്ഞ് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി രണ്ടായപ്പോഴത്തേക്ക് പന്ത്രണ്ട് കുഞ്ഞുങ്ങളായി പന്ത്രണ്ട് കുഞ്ഞുങ്ങളും ഏതാണ്ട് രണ്ടും മൂന്ന് മാസം പ്രായ വ്യത്യാസമേ ചില കുഞ്ഞുങ്ങൾ രണ്ടു ദിവസം ഒരു ദിവസമൊക്കെ പ്രായ രണ്ടു ദിവസമൊക്കെ പ്രായ വ്യത്യാസമേ ഉള്ളൂ തലേ ദിവസം പിറ്റേ ദിവസവും ജനിച്ച കുഞ്ഞുങ്ങളെ കിട്ടിട്ടുണ്ട് അങ്ങനെ ഈ കുഞ്ഞുങ്ങൾക്കെല്ലാം കുപ്പിപ്പാലും കൊടുത്ത് വളർത്തിക്കൊണ്ട് എല്ലാവർക്കും ലാക്റ്റോച്ചി വാങ്ങിച്ചു കൊടുത്ത് പന്ത്രണ്ട് കുഞ്ഞുങ്ങളെയും തുളിത്തൊട്ടി കിട്ടി തുളിത്തൊട്ടിക്കകത്തിട്ട് വളർത്തിക്കൊണ്ടുവരികയാണ് ഈ മൂത്തമൊക്കെ ഒരു വയസ്സ് തികയുന്നതിൻ്റെ അന്ന തികയുന്നതിൻറെ അന്ന അന്ന് ഒരു സിർലാക്കിന്റെ ഒരു ഫുഡ് പോയിസൺ ഉണ്ടായി അഞ്ചു കുഞ്ഞുങ്ങൾ ഒരു മൂന്ന് നാലു പേര് ഒരുപോലെ ഇവിടെ കോഴഞ്ചേരിയിലെ ഒരു കുട്ടികളുടെ ഹോസ്പിറ്റൽ അഡ്മിറ്റായി അഡ്മിറ്റാക്കി അതിലപ്പോ ഡോക്ടർ പറഞ്ഞു എന്ന് കുഞ്ഞുങ്ങളുടെ വയറുകളൊക്കെ ചർദ്ദിലങ്ങോട്ട് നിൽക്കുന്നതേ ഇല്ല ഡോക്ടർ പറഞ്ഞു ഇതിലൊരു കുട്ടി മരിച്ചു പോവെന്ന് പറഞ്ഞു ബാക്കി മൂന്ന് പേരെ ഞങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷിക്കാമെന്ന് പറഞ്ഞു ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് കണ്ണിനീരോട് കരഞ്ഞു പ്രാർത്ഥിച്ചു കത്താവേ നീ തന്നതാണ് ഞാൻ നിന്നോട് ഞാൻ നിന്നോട് ചോദിച്ചല്ല നീ എനിക്ക് ദാനമായി തന്നതാണ് കുഞ്ഞുങ്ങളെ ഒന്നിനി നഷ്ടപ്പെടാൻ നീ സമ്മതിക്കരുന്ന് പറഞ്ഞ് കരഞ്ഞു പ്രാർത്ഥിച്ചു അന്ന് എൻ്റെ ആശുപത്രിയിലെ ഈ കുമ്പനാട്ടുള്ളതായ ഒരു ഗ്രൂപ്പ് വന്ന് അവര് കരമുയർത്തി പ്രാർത്ഥിച്ചു മലവെള്ളം നിൽക്കുന്നതുപോലെ കുഞ്ഞുങ്ങളുടെ വയറിപ്പോ ഷർദിലും നിന്ന് കുഞ്ഞുങ്ങളെ ആരോഗ്യത്തോടെ ആയുസോടെ വീട്ടിൽ കൊണ്ടുപോകും പിന്നെ ഏറെ പ്ലേ സ്കൂളിൽ വിട്ട് രണ്ടര വയസ്സ് മൂന്ന് വയസ്സായപ്പോഴേ നാലുപേരെ ഒരുമിച്ച് പ്ലേ സ്കൂളിൽ വിട്ടു അത് കഴിഞ്ഞ് അതിൻ്റെ താഴെയുള്ള കുഞ്ഞുങ്ങളെ മൂന്ന് വയസ്സായപ്പോൾ അങ്കൻവാടി വിട്ടു പിന്നെ ഈ കുഞ്ഞുങ്ങളെ ഒന്നാം ഇംഗ്ലീഷ് മീഡിയത്തില് സി ബി എസ്ഇയില് ഒന്നാം ക്ലാസ് മുതൽ ആറാം ക്ലാസ് വരെ പന്ത്രണ്ട് കുഞ്ഞുങ്ങളെ ഒന്നാം ക്ലാസ് മുതല് ആറാം ക്ലാസ് വരെ ആറാം ക്ലാസ് ആദ്യത്തെ നാ അഞ്ച് കുഞ്ഞുങ്ങളെ ആറാം ക്ലാസ്സിലും അടുത്ത് ആറ് പേര് മൂന്നിലും രണ്ടിലും അങ്ങനെയൊക്കെ പഠിക്കുന്നു ഏറ്റവും എളയ വച്ച് ഒന്നില് അങ്ങനെ പഠിപ്പിച്ച് പിന്നെ സി ബി സിയിലോട്ട് പഠിപ്പിക്കാനുള്ളതായ ബുദ്ധിമുട്ട് തോന്നി ഈ പന്ത്രണ്ട് പേരെയും സി ബി എസ് ഇ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണല്ലോ ഞാൻ ആരോടും ഈ കുഞ്ഞുങ്ങളെ കുറിച്ച് പറയോ സംഭാവനയോ ഒന്നും ചോദിക്കത്തില്ല ഇങ്ങനെ പന്ത്രണ്ട് കുഞ്ഞുങ്ങളെ ഞാൻ വളർത്തുന്നതു പോലും ആർക്കും അറിയത്തില്ല ഈ തൊട്ടടുത്തുള്ളവർക്ക് അങ്ങനെ അറിയാവുന്നല്ലാതെ വേറെ ആർക്കും അറിയത്തില്ല ഞാൻ ആരോടും ചോദിക്കത്തില്ല അതുകൊണ്ട് ആര് ഈ പ്രാർത്ഥനയ്ക്കൊക്കെ പോകുമ്പോഴെല്ലായിടത്തും പ്രാർത്ഥനയ്ക്ക് പോകുമല്ലോ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ മനസ്സറിഞ്ഞ് ആരെങ്കിലും സഹായിക്കുകയാണെങ്കിൽ മാത്രം ഞാൻ തിരുന്ന് വാങ്ങിക്കത്തേ ഉള്ളൂ ഞാൻ ആരോടും പറയത്തില്ല എനിക്ക് കുഞ്ഞുങ്ങളുണ്ട് എന്നേക്ക് ഇവരെ എന്നെ എന്നെ ഒന്ന് സഹായിക്കണം എന്ന് ആരോടും പറയത്തില്ല ലഭിക്കുന്ന നന്മയ്ക്കത്തോണം ഞാൻ ഈ കുഞ്ഞുങ്ങളെ ആറാം ക്ലാസ് വരെ സി ബി എസ് ഇ വിട്ട് പഠിപ്പിച്ചു അത് കഴിഞ്ഞ് ഇവിടെ മൈലപ്രായില് കേരള സിലബസിലുള്ള ഇംഗ്ലീഷ് മീഡിയത്തില് ഈ കുഞ്ഞുങ്ങളെ എല്ലാം അങ്ങോട്ടങ് അഡ്മിറ്റ് അങ്ങോട്ടങ് സ്കൂളിലോട്ട് ചേർത്തു ഇളയ കൊച്ചിനെ പ്രൈമറി സ്കൂളിലും മറ്റൊരെ മിഡിൽ സ്കൂളിലോട്ടും ചേർത്തു അങ്ങനെ അവരെ പത്താം ക്ലാസ് വരെ അവിടെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചു എല്ലാവരും മൂത്ത കുട്ടി രണ്ട് കുട്ടികൾക്ക് പത്താം ക്ലാസ്സിലെ ഫുൾ എ പ്ലസ് വാങ്ങിച്ചു പാസ്സായി അതൊരു മോളാണ് ഇവിടെ ഇന്ന് രൂത്ത് ഒരു മോള് ഇപ്പോഴെ എം എസ് ഇപ്പോഴാ മൂത്ത മോള് എം എസ് സി കഴിഞ്ഞ് അവള് സിവിൽ സർവീസിന്റെ ഐ എ എസിന്റെ കോച്ചിങ്ങിന്റെ ക്ലാസ് കഴിഞ്ഞ് തിരുവനന്തപുരത്തായിരിക്കുന്നു മെയ് മാസത്തിൽ പരീക്ഷയുട്ട അതിലെ ഇപ്പോഴെൻ്റെ ഇവിടുള്ളതിലെ അഞ്ച് പേര് ബി എസ് ബി എസ് സി നേഴ്സുമാരുണ്ട് ഒരു കുട്ടി എം ബി എക്ക് പഠിക്കുന്നു ഒരു 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 മോള് ആനിമേഷൻ കോഴ്സ് കഴിഞ്ഞ് തൃശ്ശൂർ ജോലിക്ക് കയറി ഏറ്റവും ചെറിയ കുട്ടി ടി ടി സി കഴിഞ്ഞ് നിൽക്കുന്നു അങ്ങനെ എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസം കൊടുത്തു ഇതിനോട് ഇവിടേക്ക് അഞ്ചു പേരുടെ കല്യാണം കഴിഞ്ഞു ദൈവം ഇത്രത്തോളം കുഞ്ഞുങ്ങളെ അതിശയമായി നടത്തി രണ്ടായിരത്തി പതിനഞ്ചില് എനിക്കൊരു ഹാർട്ട് അറ്റാക്ക് എനിക്കൊരു ഹാർട്ട് അറ്റാക്ക് അറ്റാക്കൊന്ന് ഭയങ്കര മരിച്ചു പോന്നു ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് പരുമല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹാർട്ട് സർജറി ചെയ്തു ദൈവം എന്നെ അവിടെ പിടിപ്പിച്ചു അതിനുമുമ്പ് ഞാൻ ഇസ്രായേലിൽ ഒന്ന് പോയി ഇസ്രായേലിൽ പോയി എനിക്കൊരു ഫുഡ് പോയിസൺ വന്ന് അവിടെ വെച്ച് ഞാൻ മരിച്ചെന്ന് ഡോക്ടർമാരെല്ലാം എനിക്ക് വിധി എഴുതി അവിടെ വെച്ച് ആ ഇവിടെ നിന്ന് ഞാനെ തിരിച്ച് എന്നെ വീൽചെയറെ കൊണ്ടുവന്ന് ഇവിടെ വീൽ ചെയറെ കൊണ്ടുവന്ന് വീട്ടിലെ വന്ന് കയറാൻ എനിക്കുള്ള ആരോഗ്യമില്ലായിരുന്നു വീട്ടിൽ എങ്ങനെയോ വന്ന് കയറി ഇവിടുന്ന് പോയാൽ ആശുപത്രിയിൽ എന്നെ അഡ്മിറ്റ് ആക്കി എൻ്റെ സുബോധം എല്ലാം നഷ്ടപ്പെട്ടു എൻ്റെ ആരോഗ്യം എല്ലാം നഷ്ടപ്പെട്ടു എനിക്കൊന്നും പറയുന്നതും കേക്കാനും പറ്റുന്നില്ല അവിടെ നിന്ന് എന്നെ അമൃതായി കൊണ്ടുപോയി ഡോക്ടർ പറഞ്ഞു രണ്ടു മണിക്കൂറിനുള്ളിൽ അമൃതായി കൊണ്ടുപോയാലേ ചിലപ്പോ രക്ഷപ്പെട്ടേക്കും പറഞ്ഞു എന്നെ അമൃതായി കൊണ്ടുവന്ന് ആക്കി അപ്പൊ അഡ്മിറ്റാക്കിയപ്പോഴേ അന്ന് സ്കൂൾ തുറക്കുന്ന സമയമാണ് ഡോക്ടർമാർ വന്ന എന്നോട് ചോദിക്കുമ്പോഴൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യം ഇപ്പോഴും ഞാൻ ഓർക്കുന്നു ഡോക്ടറെ എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് സ്കൂളിൽ വിടണം അതല്ലാതെ എനിക്ക് വേറെ ഒന്നും അറിയത്തില്ല സ്കൂളെ കുഞ്ഞുങ്ങളെ സ്കൂളേ കുഞ്ഞുങ്ങളെ സ്കൂളിൽ നിന്ന് ഒരു കാര്യം മാത്രമേ ഉള്ളൂ അങ്ങനെ സ്വർഗത്തിലെ ദൈവം അവിടെ എന്നെ സൗഖ്യമാക്കി ഇപ്പൊ ഞാൻ ശാരീരികമായിട്ട് എനിക്കിപ്പോ എഴുപത് വയസ്സുകൊണ്ട് ശാരീരികമായിട്ട് കുറെ കഷ്ടങ്ങൾ ആരോഗ്യമില്ലായ്മയൊക്കെ എൻ്റെ ശരീരത്തുണ്ട് റൂമാറ്റിക് ആർത്തറിക്സിന്റെ ഉണ്ട് ഉണ്ട് ഷുഗർ ഉണ്ട് കൊളസ്ട്രോൾ ഉണ്ട് അങ്ങനെ എല്ലാ രോഗങ്ങളുണ്ട് എന്നാലും കർത്താവിന്റെ വേലയില് ഞാൻ ശക്തമായി നിൽക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കപ്പെട്ട അന്തരീക്ഷത്തില് വളർത്തുന്നു ഒരു മക്കൾക്ക് പോലും ഒന്നിനും ഒരു കുറവില്ലാതെ ഇതെൻ്റെ ഒരു അന ഒരു ഓർഫനേജ് എന്ന് ആരെങ്കിലും പറയുന്നതല്ലാതെ ഞങ്ങൾക്ക് ഒരു ഓർഫനേജ് ആന്ന് ഇതുവരെയും തോന്നിയിട്ടില്ല അമ്മയും മക്കളും പോലെ ഞാനും കുഞ്ഞുങ്ങളും ഇങ്ങനെ അവർ വളരുന്ന എല്ലാരും പന്ത്രണ്ട് പേരും രക്ഷിക്കപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് സ്നാനപ്പെട്ടവരാണ് ഏതാണ്ട് ഏർ എട്ട് മക്കളെ അന്യഭാഷയോടുകൂടി അഭിഷേകം പ്രാപിച്ചവരാണ് മൂത്ത കുട്ടി ഫോർച്ചുണി പഠിക്കുന്ന ഐ എസ്ഇ പഠിക്കുന്ന മൂത്ത കുട്ടി ദർശനമുണ്ട് വെളിപ്പാടുണ്ട് ദൈവകൃപയെല്ലാം പ്രാപിച്ച നന്ന പ്രാർത്ഥിക്കുന്നൊരു കുട്ടിയാണ് എല്ലാരെയും ഞാൻ നല്ല ആത്മീയ ശിക്ഷണത്തിൽ തന്നെ വളർത്താനായിട്ട് ദൈവം എനിക്ക് ഇടയാക്കി അങ്ങനെ തന്നെ വളരുന്നു അവർക്ക് ഞാനും ഞാനും ഇല്ലാതെ എനിക്ക് അവരുമില്ലാത്ത ഒരു ജീവിതം പറയാനേ പറ്റത്തില്ല അവരെ കാണാതെ ഞാൻ ഒരു നിമിഷം പോലും ഇരിക്കത്തില്ല ഇപ്പോഴെൻ്റെ കൂടെ ഉണ്ടെന്ന് പറയാനായിട്ട് ഏഹ് രണ്ട് കുട്ടികളുണ്ട് അതിലെ ജൂത്ത് എന്ന് പറയുന്ന മോളെ നേഴ്സാണ് അവള് രണ്ട് വർഷത്തിനുമ്പേ ഒന്ന് വീണ് അവിടുത്തെ നടുവിനൊരു ചെറിയ പ്രോബ്ലം ഉണ്ടായി ഒന്ന് തിരുമിക്കാനായിട്ട് വന്നതാണ് അവിടെ വിവാഹം കഴിഞ്ഞ ഈ കഴിഞ്ഞ ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഒക്ടോബർ മാസം രണ്ടാം തീയതി കഴിഞ്ഞതാണ് രണ്ടുപേരും ഗൾഫിലാണ് എത്രത്തോളം ദൈവം നടത്തി തിരിഞ്ഞു നോക്കിയാൽ നന്ദി പറയാനല്ലാതെ ഒന്നുമില്ല നന്ദി പറയാനല്ലാതെ ഒന്നുമില്ല ഒത്തിരി 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 ശ്രേഷ്ഠമായ ദൈവം അനുഗ്രഹിച്ച് ഒരുപാട് ആത്മാക്കളെ നേടിയെടുക്കാനായിട്ട് ഇടയാക്കി അതോടൊപ്പം തന്നെ ഇപ്പൊ എനിക്ക് ഒരു സഭയുണ്ട് ഞാൻ ഇവിടെ വന്നു ചേർന്നതിന് ശേഷം ഞങ്ങൾക്ക് ഇവിടെ സഭയായിട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ അവരെ വെച്ചുകൊണ്ട് ഒരു സഭ ആരംഭിച്ചു കൊറേ ആത്മാക്കൾ കടന്നു വരുന്നുണ്ട് വെള്ളിയാഴ്ച പ്രാർത്ഥനയുണ്ട് പിന്നെ ഞാൻ ദൈവം എനിക്ക് തരുന്ന സമയം ഒക്കെ അനുസരിച്ച് ഞാൻ അനേക ഭവനങ്ങളിൽ പോയി മറ്റുള്ളവർക്ക് വേണ്ടി കണ്ണിനോട് പ്രാർത്ഥിക്കും ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാനായിട്ട് കർത്താവ് എനിക്ക് ഇടയാക്കി ഇപ്പം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ പറയുകയാണെങ്കിൽ ഏതാണ്ട് അൻപത്തി അഞ്ച് വർഷമായി ഞാൻ കർത്താവിന്റെ വേലയിൽ പൂർണ്ണമായിട്ട് ഇറങ്ങിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ ഏ ഇപ്പൊ ഈ നിമിഷം വരെയും ഞാൻ കർത്താവിന്റെ വേലയിലാണ് തുടർന്നും കർത്താവിന്റെ വേല ചെയ്ത് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാനാണ് എന്റെ താല്പര്യം അനേക ആത്മാക്കളെ നേടിയെടുക്കാനായിട്ട് ദൈവം എനിക്ക് ഇടയാക്കി അനേക രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനേ പൈശാചിയ ബാധയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ സ്വർഗത്തിലെ ദൈവം എനിക്ക് ഇടയാക്കി എന്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ തന്നെ അനേക ആയിരങ്ങൾക്ക് ദൈവം വിടുതൽ കൊടുക്കുന്നത് എന്റെ കണ്ണാലെ കാണാനായിട്ട് ഇടയാക്കി ഞാൻ ഈ കൊറോണ വന്ന സമയത്ത് ഇങ്ങനെ ഇവിടെ വീട്ടിൽ ഇരിക്കുമ്പോഴേ തിരുവല്ലായും തന്നെ ഒരു കൊച്ചു വിളിച്ചിട്ട് പറഞ്ഞു എന്റെ രണ്ട് കാലിന്റെ മുട്ടിന്റെ അടിവശം പഴുത്ത വർണ്ണമായിക്കൊണ്ടിരിക്കുകയാണ് എന്തെല്ലാം ആയുർവേദം ചെയ്തു അലോപ്പതി ചെയ്തു ഹോമി ചെയ്തിട്ടൊന്നും ഒരു വിടുതലുമില്ല ഞാനന്നേരത്തെ ഞാൻ മോളോട് പറഞ്ഞു മോളെ ഞാൻ ഫോണിൽ കൂടെ നിനക്ക് പ്രാർത്ഥിക്കാൻ കൊറോണ അല്ലേ എനിക്ക് നിന്റെ വീട്ടോട് വന്ന് പ്രാർത്ഥിക്കാൻ ഒക്കത്തില്ല കൊറോണയുടെ രൂക്ഷ സമയത്താണ് ഈ കൊച്ചന്നെ വിളിക്കുന്നത് ഞാൻ പറഞ്ഞു മോളൊരു തുള്ളി എണ്ണ എടുത്ത് വെക്കും ഞാനത് പ്രാർത്ഥിച്ച് വിശ്വാസത്താൽ പ്രാർത്ഥിച്ചു മോക്ക് തരാൻ മോള് കാല് കഴുകി പറ വെള്ളവും പ്രാർത്ഥിച്ചു കൊടുത്ത് കാല് കഴിഞ്ഞത് കാലിൽ പറഞ്ഞു ആ ഒരു ദിവസം ആ കൊച്ചന്നോട് പറഞ്ഞു ആന്റി ഞാൻ എന്റെ കാല് ഇങ്ങനെ വെച്ച് കിടന്നുറങ്ങിപ്പോയി എഴുന്നേറ്റപ്പം മുഴുവൻ ഉറുമ്പ് പൊതിഞ്ഞിരിക്കുന്നു അതുപോലെ പഴുതളിഞ്ഞ രണ്ട് കാലായിരുന്നു ഏതായാലും കൊള്ളം പ്രാർത്ഥിച്ച കുഞ്ഞിനെ പരിപൂർണമായി ഇവിടുതൽ കിട്ടി കൊറോണ എല്ലാം കഴിഞ്ഞപ്പോൾ അവൾ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു ഇപ്പോൾ ഉം പിന്നെ കോയമ്പത്തൂര് നേഴ്സിങ്ങിന് നാലാം വർഷം പഠിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെ ജീവിതയാത്രയിൽ ഒരുപാട് ഒരുപാട് പേർക്ക് സൗഖ്യം ലഭിക്കുന്നത് കാണാൻ ഇടയാക്കി ഞാൻ ഇങ്ങനെ കർത്താവിന്റെ വേലയിൽ ഇറങ്ങിയത് ദൈവം എനിക്ക് ഒരായുസ് എനിക്ക് തന്ന ആയുസ് എൻ്റെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടിട്ടുള്ളതായ ആ താല്പര്യത്തോടു കൂടിയാണ് ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയത് ഞാൻ നൂറ് ശതമാനവും ഭാഷ വിശ്വസിക്കുന്ന എൻ്റെ കർത്താവിനെ വിളിച്ചതാ വേർതിരിച്ചതാ എനിക്കൊരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ പാഷ്ട്രീ കാലയളവിൽ വല്ല വിധേയനെയും മരിച്ചു കഴിഞ്ഞ പുരോധാനം പ്രാപിച്ചു കർത്താവിന്റെ വിദ്യയിൽ എത്തിച്ചേരണം എന്നല്ലാതെ ഞാൻ വേറെ ഒന്നും ആഗ്രഹിക്കുന്നില്ല ലോകത്തിലെ ഞാൻ എല്ലാരോടും പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ സമ്പത്ത് ഒരു ശ്വാസം മാത്രമേ ഉള്ളൂ നമുക്കവിടെ ഒന്നുമില്ല നമ്മളിപ്പോഴും പരദേശികളും വന്നു ഒരു നമുക്കിവിടെ വീടില്ല നാടില്ല എന്റേതെന്ന് ഒന്നും എന്റേതല്ല നമ്മുടെ ജീവൻ പോയി കഴിയുമ്പോൾ ശ്വാസം പോയി കഴിയുമ്പോൾ എൻ്റെതെല്ലാം മറ്റുള്ളവരുടേതായിത്തീരും എന്നുള്ളതായ ആ ഒരു താല്പര്യം ആ ഒരു കാര്യം ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുമ്പോൾ ആശ്രയിച്ചു ഞാൻ എൻ്റെ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഓടിയത് അധ്വാനിച്ചതും വെറുതെ ആയി പോകല്ലേ പത്ത് അൻപത്തഞ്ചു വർഷം കർത്താവിന്റെ പേര് ചെയ്യുന്നു ഒരു അർത്ഥവുമില്ല ഈ കഴിഞ്ഞ ദിവസം എന്നോട് കർത്താവ് പറഞ്ഞു ഞാൻ ഉപദേശിമാരെ ചേർക്കാനല്ല വരുന്നത് പ്രാർത്ഥനക്കാരെ ചേർക്കാനല്ല വരുന്നത് ഞാൻ വിശുദ്ധന്മാരെ ചേർക്കാനാണ് വരുന്നത് അവരൊറ്റ കാര്യമേ ഉള്ളൂ പാശ്ചവന്റെ ജീവിതത്തിലെ വിശുദ്ധിയെ തികച്ച് അപ്പൻറെ അപ്പനോട് ചേർന്നിരിക്കാനാണ് എന്റെ ആഗ്രഹം സങ്കീർത്തനത്തിന് അറുപത്തി ആറാം സങ്കീർത്തിന്റെ പതിനാറാമത്തെ വാക്കിൽ ഇങ്ങനെ വായിക്കുന്ന സകല ഭക്തന്മാരുമായുള്ളവരെ വന്നു കേൾപ്പിന് അവൻ എന്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം എനിക്ക് എൻ്റെ ജീവിതത്തില് എൻ്റെ പന്ത്രണ്ട് കുഞ്ഞുങ്ങളെ വളർത്തിയെടുത്താണ് എൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹം ആരും ഒരു ഇല്ലാത്ത എല്ലാരാലും ഉപേക്ഷിക്കപ്പെട്ട പന്ത്ര പന്ത്രണ്ട് കുഞ്ഞുങ്ങൾക്ക് അമ്മയായി തീർന്ന് അവരെ പൊന്നുപോലെ 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 വളർത്താൻ ആ ശ്രദ്ധയും എനിക്കിടയാക്കി ഇന്ന് വരെയും അതുങ്ങൾ ഒരു ഒരു ദുഃഖം അറിഞ്ഞിട്ടില്ല ഒരു ദുഃഖം ഒരല്ലോ ഒന്നും അറിയിക്കാതെ അതുങ്ങളെ വളർത്തിക്കൊണ്ടുവരാൻ ദൈവ എന്നെ ഇടയാക്കി ഇത്രത്തോളം നടത്തി എൻ്റെ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും എത്ര നന്ദി പറഞ്ഞാലും അറിയാതെ ഭാഷ ഞാൻ ഈ ഈ കൊറോണ കൊറോണക്ക് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നതിന് ഞാൻ ഒരുപാട് കൺവെൻഷനൊക്കെ പ്രസംഗിക്കാൻ പോകുമായിരുന്നു ഞാൻ ഈ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡിസംബറിൽ ഇരുപത്തി ഒന്ന് ദിവസം ഉപവാസം എടുക്കും വെള്ളം മാത്രം കുടിച്ചോണ്ട് എന്റെ എഴുപത് അറുപത്തി ഒമ്പത് എഴുപതും അമത്തെ വയസ്സാണ് തുടങ്ങുന്നതിന് മുമ്പ് എഴുപത് വയസ്സ് തുടങ്ങിയപ്പോഴാണ് ഞാൻ എടുത്തത് എന്നോട് ഇത് പേര് ചോദിച്ചു എഴുപതാമത്തെ വയസ്സിൽ ഫുൾ ആയിട്ട് ഉപസിക്കണമെന്ന് ചോദിച്ചു ഞാൻ ഇരുപത്തിയെട്ട് വർഷമായി ഇവിടെ വന്നതിന് ശേഷം ഇരുപത്തി ഒന്ന് ദിവസം എല്ലാ വർഷവും ഡിസംബറിൽ ഇരുപത്തൊന്ന് ദിവസം ഫുൾ ആയിട്ട് ഉപാസം കൊടുക്കും ഞാൻ വെച്ചു പ്രാർത്ഥിക്കുന്നു ഭൗതികമായിട്ടൊന്നും പ്രാർത്ഥിക്കുന്നില്ല എനിക്ക് കൃപയും വരങ്ങളും മാത്രമേ ഞാൻ ദൈവത്തോട് ചോദിച്ചു പ്രാർത്ഥിക്കത്തുള്ളൂ അങ്ങനെ ഈ വർഷം ഇരിപ്പാനായിട്ട് ദൈവം ഇടയാക്കി എൻ്റെ കുഞ്ഞുങ്ങളന്ന് എൻ്റെ കൂടെ മൂന്ന് പേരുണ്ടായിരുന്നു അവര് രാ വൈകിട്ട് മാത്രം ഇച്ചിരി കഞ്ഞി പിടിച്ചോണ്ട് എന്നോടുകൂടെ വാസമെടുത്തിട്ട് പ്രാർത്ഥിക്കും അന്യഭാഷയിൽ അഭിഷേ അഭിഷേകത്തോടുകൂടി അന്യഭാഷയോടുകൂടി കർത്താവിനെ ആരാധിക്കും എനിക്ക് ദൈവം ഒരു വലിയ ഭാഗ്യം തന്നെ ഭാഷ മക്കളാണ് എൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യം അനേകർക്ക് കഴിയാത്ത ദൈവ എന്നെ കൊണ്ട് ചെയ്യിച്ചു ഞാൻ ചെയ്തില്ല ഭാഷ എന്നെ കൊണ്ട് ദൈവം ചെയ്യിച്ചതാണ് ഒത്തിരി ഒത്തിരി എഴുപത്തൊന്നിലെ ഞാന് പത്താം ക്ലാസ്സിൽ പഠിച്ചു എനിക്ക് ഈ രോഗം വന്നത് പത്താം ക്ലാസ് കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ ഞാൻ നല്ല മാർഗ്ഗം കൂടി പാസ്സായി പക്ഷേ നേരിട്ട് ഞാൻ അപ്പോഴത്തെ കർത്താവിന്റെ വേരേട്ട് ഇറങ്ങിപ്പോയി പിന്നെ ഞാൻ തുടർന്ന് പഠിക്കാനായിട്ട് താല്പര്യപ്പെട്ടില്ല ബൈബിൾ ക്ലാസ് ഒന്നും പഠിക്കാനായിട്ടൊന്നും പോയിട്ടില്ല ബൈബിൾ എല്ലാം വായിച്ച് ദൈവം തരുന്ന ആഹ് കാഴ്ചപ്പാടിനും വെളിപ്പാടിനും ഒത്തവണ്ണം ഞാൻ കർത്താവ് ശുശ്രൂഷിക്കുമായിരുന്നു ഞാൻ പെൺകുഞ്ഞുങ്ങളെ എടുത്തു വളർത്താനായിട്ട് താല്പര്യപ്പെട്ടെന്ന് പറഞ്ഞാല് ഏർ പെൺകുഞ്ഞുങ്ങളെയാണ് അവിടെ കൊല്ലുന്നത് തമിഴ്നാട്ടിൽ ഉസ്ലാംപിടി എന്ന് പറയുന്ന സ്ഥലത്ത് അങ്ങനെ കൊല്ലുന്ന കുഞ്ഞുങ്ങളെയാണ് ഞാൻ എടുത്തു വളർത്താനായിട്ട് താല്പര്യപ്പെട്ടത് പിന്നെ ഒരിക്കലും ഒരു കുഞ്ഞുങ്ങൾ പോലും സമൂഹത്തിൽ നഷ്ടപ്പെടാൻ പാടില്ലല്ലോ അത് നാടേതായിക്കോട്ടെ രാജ്യമേതായിക്കോട്ടെ സ്ഥലമേതായിക്കോട്ടെ വീട് എന്ത് വന്നാലും ഒരു കുഞ്ഞുങ്ങളും നഷ്ടപ്പെടാൻ പാടില്ല മറ്റുള്ളവരോട് ഒരു കരണ തോന്നുക ഇന്ന് കരണ ഇല്ലാത്ത കാലമാണ് ഇപ്പോഴത്തെ നമ്മുടെ ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കരുണ കാണിക്കാനും പറ്റത്തില്ല ഈ കുഞ്ഞുങ്ങളെ ഇപ്പൊ എനിക്ക് ഇനി ഇപ്പൊ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന് വളർത്തണമെന്നാൽ നടക്കത്തില്ല കാരണം ജെ ജെ ആക്ടിൻ പ്രകാരമാണ് ഇപ്പൊ ഗവൺമെന്റ് എല്ലാ കാര്യവും ചെയ്യുന്നത് പന്ത്രണ്ട് കുഞ്ഞുങ്ങളെ വളർത്താനായിട്ട് ദൈവയുടെ പന്ത്രണ്ട് പെൺകുഞ്ഞുങ്ങളാണെന്ന് എനിക്ക് റിസ്ക് ആണെന്ന് എനിക്കറിയാമായിരുന്നു എങ്കിൽ തന്നെയും ദൈവമാണല്ലോ എന്നെ ഏൽപ്പിച്ചത് ദൈവം എന്നെ ഏൽപ്പിച്ച സ്ഥാനത്തെ വിശ്വസ്തയോടത് ചെയ്യുക എന്നുള്ളതാണ് ദൈവം നമ്മളെ സമൂഹത്തെ സമൂഹത്തിനോട് എനിക്ക് പറയാനുള്ളത് ഈ കേൾക്കുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് മ നമ്മളോട് ദൈവത്തിന് കാരണ തോന്നണമെങ്കിൽ നമ്മൾക്ക് മറ്റുള്ളവരോട് കാരണ തോന്നണം ദൈവത്തിന്റെ വചനം ശേഷത്തിൽ പറയുന്നു ഈ ചെറിയവർക്ക് ചെയ്തതൊക്കെയും നിങ്ങൾ എനിക്ക് ചെയ്തു ഇന്ന് ആരും ചെറിയവർക്കൊന്നും ചെയ്യത്തില്ല ഈ ദൈവപറ്റന ശുശ്രൂഷയുടെ നടുവില് ഞാൻ ഒരിക്കലും ഒരിടത്ത് പോയപ്പോ എൻ്റെ അടുത്ത് ഒരു ആന്റി പറഞ്ഞു പാസ്റ്ററെ പിന്നെ അമ്മാമ്മയെ കൊണ്ട് മാത്രമേ ഇത് ചെയ്യാൻ കഴിയത്തുള്ളൂ ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയത്തില്ല ഞാനന്നേരത്ത് അവരോട് പറഞ്ഞു ആന്റി എല്ലാവർക്കും ചെയ്യാൻ കഴിയും പക്ഷെ ആർക്കും മനസ്സില്ല നമുക്ക് എന്തും ചെയ്യാൻ നമുക്ക് മനസ്സാണ് നമ്മളെ ചെയ്യിക്കുന്നതും ചെയ്യിക്കാതിരിക്കുന്നതും എനിക്ക് വേണമായിരുന്നെങ്കിൽ ഒന്നോ രണ്ടോ കുട്ടികളുടെ കഴിഞ്ഞപ്പം ചെയ്യാൻ ചെയ്യാതിരിക്കാമായിരുന്നു എന്നാൽ ദൈവം എനിക്ക് തന്നെത്തോളം കുഞ്ഞുങ്ങളെ വളർത്തു പിന്നെ പന്ത്രണ്ട് പേരായപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്തു കാരണം ഒത്തിരി പേരെ കൊടുന്ന് ഒരു ലോഡ്ജിനകത്തീട്ട് വളർത്തുന്ന വളർത്തുന്നേക്കാൾ നല്ലത് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് നല്ല രീതിയിൽ അച്ചടക്കത്തോടും അനുസരണത്തോടും ദൈവഭയത്തോടും കൂടെ വളർത്തുക എന്നുള്ളതായിരുന്നു എൻ്റെ കടപ്പാടും എൻ്റെ ദൗത്യവും ഞാൻ അത് ചെയ്തെടുക്കാനായിട്ട് ദൈവം ഇടയാക്കി ഇനി എൻ്റെ ഏഴ് മക്കളെ കൂടെ കല്യാണം കഴിപ്പിക്കാനുണ്ട് അതിലെ ഒരു മോഡൽ വിവാഹം എല്ലാം ക്രമീകരിച്ചു വെച്ചേക്കുന്നു പിന്നെ പിന്നെ ആറ് പേരുണ്ട് അത് എത്രയും വേഗം സ്വർഗത്തിലെ ദൈവം നടത്തി തരുമെന്ന് പൂർണ്ണമായ വിശ്വാസമുണ്ട് ദൈവം ചെയ്യുന്ന നന്മയല്ലാതെ ഒന്നുമില്ല ഞാൻ പത്താം ക്ലാസ് മാത്രമേ വരെ പഠിച്ചിട്ടുള്ളൂ ആത്മീയമായിട്ട് ഏതാണ്ട് നന്നായിട്ട് ഒരുപാട് കാര്യം ബൈബിള് വായിച്ച് തീർക്കാന്നുള്ളതല്ല ഞാൻ വായിച്ച് ബൈബിളിന്റെ ഏതെങ്കിലും ഒരു ഭാഗം എടുത്താൽ ആ ഭാഗം പഠിക്കും വായിച്ച് എത്ര വർഷം ഇത്ര പ്രാവശ്യം ഞാൻ ബൈബിൾ വായിച്ചെന്ന് പറഞ്ഞ് കേൾപ്പിക്കുന്നതിനകത്ത് എനിക്ക് താല്പര്യമില്ല ഞാൻ ഒന്നില് ഒന്ന് ഒന്ന് രണ്ടു മൂന്ന് പ്രാവശ്യം ബൈബിള് വായിച്ചു പഠിച്ചു അതിന്നും ഞാൻ ബൈബിൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളിവിടെ മാത്രം ഞങ്ങൾ മാത്രമേ ഉള്ളൂ രാവിലെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇവിടെ കുടുംബ പ്രാർത്ഥന വെളുപ്പനത്തെ കുടുംബ പ്രാർത്ഥന അഞ്ചു മണിക്ക് വൈകിട്ട് കറക്റ്റ് ആറേന്നാകുമ്പോൾ കുടുംബ പ്രാർത്ഥന നടത്തും ആറു മണിന്നൊരു സമയം ഉണ്ടെങ്കിൽ കുടുംബ പ്രാർത്ഥന നടന്നിരിക്കും അഥവാ ഞാൻ എന്റെ സ്ഥാപനത്തിൽ ഇല്ലായെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളോടുള്ള കുഞ്ഞുങ്ങൾ ആ കറക്റ്റ് ടൈമിന് അവർ കുടുംബ പ്രാർത്ഥന നടത്തും കുടുംബ പ്രാർത്ഥന നടത്തും ആരാധന ഞാന് കുടുംബ പ്രാര്ത്ഥനയിലൊക്കെ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് വചനം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എനിക്കറിയാമെന്ന് എനിക്ക് ദൈവം തരുന്ന ആ കാഴ്ചപ്പാടനുസരിച്ച് ഞാൻ അവർക്ക് വചനവും പറഞ്ഞു കൊടുക്കും ഇന്ന് അനേക ഭവനങ്ങളെ നമ്മൾ എടുത്തു നോക്കിയാല് അനേക ഭവനങ്ങളിൽ കുടുംബ പ്രാർത്ഥന ഇല്ല ചില ഭവനങ്ങളിൽ വൈകിട്ടത്തെ കുടുംബ പ്രാർത്ഥന കണ്ടേക്ക എന്നാല് വെളുപ്പനത്തുള്ള ഒരു കുടുംബ പ്രാർത്ഥന ഇല്ല അനേക ഭവനങ്ങളിലെ പക്ഷെ എനിക്കത് ഞാൻ ഞാൻ ഇവിടെ ഈ ഇവിടെ തലച്ചറ എന്ന് പറഞ്ഞ ഈ സ്ഥലത്ത് റാന്നി വന്നവരിൽ നിന്ന് വന്നിട്ടുണ്ട് മുപ്പത്തിമൂന്ന് വർഷം ഈ മുപ്പത്തിമൂന്ന് വർഷവും വന്ന സമയം മുതൽ എന്റെ കുടുംബ പ്രാർത്ഥന ഒരിക്കലും നിർത്തിയിട്ടില്ല നിർത്തത്തിട്ടില്ല ഞാനില്ലെങ്കിൽ എൻ്റെ മക്കൾ കുടുംബ പ്രാർത്ഥന അപ്പൊ എൻ്റെ മക്കളെ ഈ അനു അനുകരിക്കപ്പെട്ട ശുശ്രൂഷയിലാക്കി തീർക്കാൻ ദൈവം എനിക്കിടയാക്കി ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളെങ്കിലും എന്നോടൊപ്പം തന്നെ കർത്താവിന്റെ വേല ചെയ്യണമെന്നാണ് എല്ലാവരും ജോലിക്കാരും ഒക്കെ ആയി തീർന്നാൽ ശരിയാകത്തില്ലല്ലോ ഒരാൾ കർത്താവിന്റെ വേല ചെയ്യണമെന്നുള്ള വലിയ താല്പര്യമുണ്ട് ഏർ പിന്നെ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം കേൾക്കുന്നവരെല്ലാവർക്കും എല്ലാരും എനിക്കും എൻ്റെ മക്കൾക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം എൻ്റെ മക്കളെന്ന് പറഞ്ഞ പന്ത്രണ്ട് പെൺമക്കളാണെന്ന് ഞാനിങ്ങനെ പറയുന്നത് പന്ത്രണ്ട് പൊന്മക്കളാന്ന് പറഞ്ഞു നാല് കൊച്ചുമക്കളും ഉണ്ട് പാസ്സേ അപ്പൊ ഞാൻ എഴുപത്തി ഒന്നിലെ മരിച്ചതല്ലായിരുന്നു മരിച്ച എന്നെ മരണത്തിന് വേണ്ടി മാറ്റിയിട്ട് മരണം പറയാനായിട്ട് പോയി അപ്പം ദൈവം എനിക്ക് തന്ന ഒരായുസ് എൻ്റെ കർത്താവിന് വേണ്ടി ജീവിക്കാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചു എന്നെ തന്നെ സമർപ്പിച്ചു കഴിഞ്ഞോണ് പലയിടങ്ങളിൽ ചെല്ലുമ്പം പല കർത്താവിൻ്റെ ദാസന്മാരും എന്നോട് പറയുമായിരുന്നു വിവാഹം ഇല്ലാന്ന് അപ്പൊ ഞാൻ ഒരു ദിവസം ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു ഒരു മൂന്ന് ദിവസം ഞാൻ എൻ്റെ ഭാവി ജീവിതത്തിന് വേണ്ടി എങ്ങനെ ദൈവം നിന്റെ ആലോചന എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോഴേ യെ പുസ്തകം അൻപത്തി അഞ്ചാം അധ്യായത്തിൽ ഒരു ഭാഗമുണ്ട് താവാണ് നിന്റെ ഭർത്താവ് ആ ഭാഗം കർത്താവ് എനിക്ക് തന്നു അപ്പം ഞാൻ പൂർണ്ണമായിട്ട് എന്റെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങും കല്യാണം വേണ്ട എന്നുള്ള കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ ഇറങ്ങി കല്യാണം ഞാൻ വേണ്ട വെച്ചു ഇപ്പൊ എഴുപത് വയസ്സായി ഒരുപാട് കല്യാടയ്ക്ക് ഒരുപാട് കല്യാണ ആലോചന വന്നു ബന്ധക്കൂസിന്ന് വന്നു അച്ഛന്മാരുടെ വന്നു ഞാൻ പറഞ്ഞു ഞാൻ ദൈവമായിട്ടുള്ള എന്റെ തീരുമാനം ഒരിക്കലും എൻ്റെ തീരുമാനത്തിൽ നിന്ന് ഞാൻ മാറത്തില്ല കല്യാണം കഴിക്കണ്ടാന്ന് ഞാൻ ആരോടും പറയത്തില്ല ഞാൻ എല്ലാരോടും പറയുന്ന രണ്ട് മൂന്ന് കാര്യം എല്ലാരോടും എപ്പോഴും പറയും ഒന്നാമത് ഞാൻ പറയും രക്ഷിക്കപ്പെടില്ലെന്ന് പറയും എല്ലാവരും രക്ഷിക്കപ്പെടണം എന്ന് പറയുമ്പോൾ രക്ഷിക്കപ്പെടലെന്ന് പറയും കാരണം രക്ഷിക്കപ്പെട്ട പിന്നെ ഒരിക്കലും പിന്മാറി പോകല്ലേ രണ്ടാമത് ആഭരണ പറഞ്ഞ ഊരല്ല ഊരിയാൽ ഒരിക്കലും ഇവിടെരുത് ചില ഊരി കുറെ കാര്യസാധ്യം കഴിഞ്ഞു കഴിയുന്ന തന്നെ ഇടുന്നവരുണ്ട് കഴിക്കാതിരിക്കരുത് കല്യാണം കഴിക്കണം കല്യാണം കഴിക്കത്തിൽ നിന്ന് തീരുമാനം എടുത്താല് വലിയ ബുദ്ധിമുട്ടാ കല്യാണം കഴിക്കാൻ നിൽക്കുക എന്ന് പറഞ്ഞാലേ പക്ഷേ സ്വർഗ്ഗത്തിലെ ദൈവം എന്നെ നിർത്തി ഇപ്പൊ എനിക്ക് എഴുപത് വയസ്സായി അൻപത്തഞ്ച് വർഷം എന്നെ ദൈവ നിർത്തി എൻ്റെ വീട്ടിലൊക്കെ വലിയ എതിരുവൊക്കെ ആയിരുന്നു വലിയ പ്രശ്നമായിരുന്നു കല്യാണം കഴിക്കാതെ പെമ്പിളാരെങ്കിലും പോകണ്ടെന്നൊക്കെ പറഞ്ഞ പിടത്തൊക്കെ ഇല്ലായിരുന്നു എന്റെ സിസ്റ്റേഴ്സിന്റെ കല്യാണം പറയാൻ ചെല്ലുന്നു പോകുന്നുള്ളൂ എൻ്റെ ഫാദറിനോട് ചോദിക്കുമായിരുന്നു എന്റെ കല്യാണം എന്താ നടത്താത്തതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഫാദർ പറയുമായിരുന്നു അവള് ദൈവവേല ചെയ്ത് ജീവിക്കാൻ അവർക്ക് താല്പര്യം എന്ന് പറയുമായിരുന്നു എന്റെ വീട്ടിലുള്ളവരും എന്നെ പിന്നെ ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ നിർബന്ധിക്കത്തില്ലായിരുന്നു നിർബന്ധിച്ച് കല്യാണം കഴിച്ചാല് പ്രയോജനമൊന്നുമില്ല എന്തോ അതിന് ആ കല്യാണം കഴിക്കാതെ ജീവിച്ചത് കൊണ്ട് എനിക്ക് സ്വാതന്ത്ര്യമായി ഈ കുഞ്ഞുങ്ങളെ വളർത്താനും പിന്നെ ഏഹ് കർത്താവിന്റെ വേല ചെയ്യാനും ഇടയാണ് കല്യാണം കഴിക്കാഞ്ഞതുകൊണ്ട് കഴിക്കുന്നതുകൊണ്ട് തെറ്റെന്നല്ല ഞാൻ പറയുന്നത് കല്യാണം കഴി അഴലിനേക്കാൾ നല്ല വിവാഹം കഴിക്കാന്ന് പൗലോസ് പറഞ്ഞത് കൊണ്ട് എനിക്ക് യാതൊരു അഴൽഷയുമില്ല എൻ്റെ കർത്താവിൻ്റെ വേല ചെയ്തു കല്യാണം കഴിക്കാഞ്ഞതുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് മക്കളെ ദൈവം എനിക്ക് തന്നു കല്യാണം ഞാൻ ഒരു കുടുംബശേരനെ ഒരിക്കലും ഈ ദൗത്യം എനിക്ക് എടുക്കാൻ പറ്റത്തില്ലായിരുന്നു പറ്റത്തില്ലായിരുന്നെന്ന് പറഞ്ഞാൽ അഥവാ രണ്ടൊന്ന് പിള്ളേരുണ്ട് ആ പിള്ളേരും സമ്മതിക്കത്തില്ലല്ലോ അതുകൊണ്ട് പന്ത്രണ്ട് കുഞ്ഞുങ്ങളെ ഒരിടസ്സം പിള്ളേരെ ഗോത്രസംഖ്യയ്ക്കൊത്തവണ്ണം വളർത്താനും അതിനുള്ളതായ ഭാഗ്യം സ്വർഗത്തിലെ ദൈവം തന്നു എല്ലാ പ്രേക്ഷകരും കേൾ എല്ലാ കേൾവിക്കാരും പ്രത്യേകിച്ച് പാർട്ട് എന്നെ എൻ്റെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കണം 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 എന്നും പ്രാർത്ഥിക്കാൻ ഞാൻ തീർച്ചയായിട്ടും ദൈവം ഞങ്ങളെ അതിശയമായി ഒരമ്മയും പന്ത്രണ്ട് പൊന്മക്കളും വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ സമൂഹത്തിൽ എടുത്തു പറയത്തക്ക വേണം വ്യത്യസ്തമായ ഒരു ജീവിത ശൈലി തിരഞ്ഞെടുത്ത് ഒരു പ്രേക്ഷിത വേലയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന വാത്സല്യ അമ്മയും ഉമ്മൻ ആൻറ്റിയെ ഓർത്ത ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക പന്ത്രണ്ട് ആ പൊന്മക്കൾ എന്നും പൊന്മക്കളായി തന്നെ നിൽക്കട്ടെ എന്ന് അരോമാറ്റീവിയും ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അവർ പന്ത്രണ്ട് പേരും എന്നും പ്രിയ ആൻറ്റിക്കൊപ്പം ഉണ്ടാകട്ടെ സമൂഹത്തിന് ആ കാഴ്ചവെച്ചിരിക്കുന്ന ഈ നല്ല മാതൃക മാതൃക ഉദാത്തമായ മാതൃക എന്നും എന്നും അത് ഓർമ്മയിൽ നിൽക്കട്ടെ സമൂഹത്തിൽ എന്നും എന്നും അതൊരു പൊൻതൂവലായി എന്നും ഉയർന്നു നിൽക്കട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു പന്ത്രണ്ട് മക്കളുടെയും അല്ലെങ്കിൽ ആ കുടുംബത്തിൽ വന്നു ചേർന്ന പ്രിയപ്പെട്ടവരുടെയും പേരെല്ലാവരുടെയും അറിയാമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു എന്റെ പന്ത്രണ്ട് ഫെയ്ത്ത് ഫേബ ഷേബ സാറ ഹന്ന എസ്തർ ആ തന്ന ആ കുഞ്ഞുങ്ങൾക്കായി അതുപോലെ നാല് മരുമക്കളും ഉണ്ടെന്ന് പറഞ്ഞു നാല് കൊച്ചുമക്കളും ഉണ്ട് അവരുടെ പേരും പറയാമോ ആദ്യം കല്യാണം കഴിച്ചത് മോൻസി അവർക്ക് ഒരു മോനോ മോളുണ്ട് അതിന്റെ പേര് ഇവാനിയ രണ്ടാമത് കല്യാണം കഴിച്ചത് എസ്തറ അവിടെ ഹസ്ബൻഡിന്റെ പേര് ജോബി അവനൊരു കുഞ്ഞുണ്ട് ആരോ മോന മൂന്നാമത് കല്യാണം കഴിച്ചത് കൃപ രാജു അവക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഒടുവിൽ ഒടുവിൽ കല്യാണം കഴിച്ച അവടെ ഹസ്ബൻഡിന്റെ പേര് റിജോ അവർക്ക് കുഞ്ഞുങ്ങളില്ല വിവാഹം ദൈവം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടക്കുവാൻ ഞങ്ങളും പ്രാർത്ഥിക്കാം ഈ പന്ത്രണ്ട് കുടുംബം ഇന്ന് ലോകത്തില് എന്നും അവര് വളർന്നു വന്ന അവരെ വളർത്തിയ ആ അമ്മയെ ഒരിക്കലും ഒരു മറക്കത്തില്ല ആ വീടും ആ ചുറ്റുപാടും ആ സാഹചര്യങ്ങളും അവർ മറക്കത്തില്ല അവരും സമൂഹത്തിന് വളർന്നു വരുന്ന തലമുറയ്ക്ക് ദൈവരാജ്യത്തിന് അവരും ഏറ്റവും പ്രയോജനമുള്ള മക്കളായി മരുമക്കളായി കൊച്ചുമക്കളായി തലമുറകളായി കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കുവാൻ ദൈവം അവരെ ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് ഈ സാക്ഷ്യം ഈ മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെ അവരും കേട്ട് അവർക്കും ഒത്തിരി നല്ല ഓർമ്മകൾ ഒത്തിരി നല്ല സന്തോഷത്തിന്റെ നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിലും ഉണ്ടാകും എന്ന് ഞാനും പൂർണ്ണമായി വിശ്വസിക്കുന്നു ആ പ്രിയ പന്ത്രണ്ട് മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും ഞങ്ങള് അരോമ ടി വിയിലൂടെ നിങ്ങളെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകരോടും ഈ വാത്സല്യ മാതാവിനെയും പന്ത്രണ്ട് മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾ പ്രത്യേകം ഓർപ്പിക്കുന്നു അപ്രസ്ഥാനം എന്നും നിലനിൽക്കട്ടെ എന്നും ഒരുപാട് പേർക്ക് തണലേകുവാൻ വെളിച്ചമേകുവാൻ ആ ഊർജം പകരുവാൻ മുഖാന്തരമാകട്ടെ എന്ന് നിങ്ങളുടെയും പ്രാർത്ഥന ഞങ്ങൾ ആഗ്രഹിക്കുന്നു കർത്താവ് നമ്മെ സഹായിക്കട്ടെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഒരു പക്ഷെങ്കിൽ നിങ്ങളുടെ സമൂഹത്തില് നിങ്ങളുടെ ചുറ്റുപാടുകളില് ഇങ്ങനെയുള്ളതായ സാഹചര്യങ്ങളിലൊക്കെ ജീവിക്കുന്ന കുഞ്ഞുങ്ങൾ ഒരുപക്ഷെങ്കിൽ കാണുമായിരിക്കാം അവർക്ക് നല്ല മാതൃക ഉള്ളവരായിരിക്കുക അതുപോലെ തന്നെ ആമേന നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ആയുസില് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ നല്ല സാമൂഹിക സേവനങ്ങളും നമ്മൾ എപ്പോഴും ചെയ്യുന്നവരായിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ആമേൻ നമുക്ക് ഒരു നിമിഷം കണ്ണുകൾ അടക്കാം നമ്മൊരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ അമ്മിണിയാൻ്റെയും അരോമാ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥനയിൽ സ്തോത്രം സ്തോത്രം ും ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗീയ കർത്താവെ ഈ നല്ല സമയത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു അടിയൻ ഇങ്ങനെ ഒരു അവസരം തന്നതായ പ്രത്യേകിച്ച് കർത്താവിന്റെ ബലപ്രദാസന കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കുടുംബം അടി നിക്കണം വരെയും ടിവിയിൽ ആയിരക്കണക്കിന് ആത്മാക്കൾ കടന്നു സാക്ഷിപ്പാനും അനേകരുടെ സാക്ഷി അനേകർക്ക് വിടുതലായി തീരുവാനും കർത്താവ് ഇടിയാക്കി കൃപിക്കാരി സ്ത്രം അടിയനെ പോലെ കാലം കടന്നു തീരുവാനിടയാക്കി എന്നാലും നിന്നെ സ്തുതിക്കുന്നു എല്ലാ അരോമ ടിവിയിലുള്ള പ്രേക്ഷകരെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കുടുംബമായിട്ട് വ്യക്തിലായിട്ട് അളാംപ്രതി ആയിട്ട് എല്ലാരെയും അനുഗ്രഹിക്കണമേ ആശ്വാസത്തിന്റെ ഉറവിടമാകുന്ന യുഗങ്ങളുടെ പാറയായ സലോ മോനേക്കാൾ വലിയവനായ ഞങ്ങളുടെ നല്ല കർത്താവേ എല്ലാ മക്കളെയും നീ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു തിരിഞ്ഞു നോക്കിയാൽ ഞങ്ങൾക്ക് ഒത്തിരി നന്ദി പറയാനുണ്ട് ഞങ്ങളെ നടത്തിയ വിധങ്ങളെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വിധങ്ങളെ കഷ്ടങ്ങളെ ഏറ്റവും അടുത്ത തുണയായി ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ വഴി നടത്താൻ അരുതിന്റെ സ്തുതിക്കുന്നു താവേ പിന്നെ ഈ അരോമ ഇവൽ അനേകർ കടന്നു വന്ന് അവരുടെ വിലപ്പെട്ട സാക്ഷ്യം പറയാൻ എല്ലാ മക്കളെയും നീ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇത് ഞങ്ങൾക്ക് ഒരു ഞങ്ങൾക്കൊരത്താണിയും ആശ്വാസമായി തീരുവാനിടയാക്കിണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ ദാസന്റെ പ്രാർത്ഥന ഞങ്ങൾക്കൊരു വലിയ വിടുതലാക്കി തീർത്തേനാ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു താവേ നന്ദിയോട് സ്തോത്രം ചെയ്യാണ് അപ്പാ നീ ഞങ്ങളുടെ ദൈവമാണ് നിരകാരങ്ങളെയൊക്കെ എല്ലാ കാര്യങ്ങളും സമർപ്പിക്കുന്നു തമ്പുരാൻ ഞങ്ങളുടെ പ്രാർത്ഥന കടദിനാൽ സ്തോത്രം 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 മഹത്വം അങ്ങെടുക്കും യേശു തമ്പുരാൻ്റെ വില വിലയേറിയ നാമത്തിൽ തന്നെ ിയ അമ്മിയാൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവും പങ്കുവയ്ക്കുവാൻ വിലപ്പെട്ട സമയം വേർതിരിച്ച് ഞങ്ങളോടൊപ്പം ആയിരുന്നതിന് കർത്താവിൻ്റെ ദാസിയുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു ദയവുമായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ സൗഖ്യ ആരോഗ്യം തീർക്കായും തരട്ടെ പ്രേക്ഷിത വേലയും പിന്നെയും ആ ദൗത്യത്തിൽ മുന്നോട്ട് യാത്ര ചെയ്യാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരോളതായ നന്ദി സ്നേഹവും ഞങ്ങൾ ഇത്തരണത്തിൽ അറിയിക്കുന്നു കർത്താവെന്ന മേലെ അനുഗ്രഹിക്കുമാറാകട്ടെ ഈ സാക്ഷ്യം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കൂ അവരും കേൾക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട ദൈവനാം മഹിമപ്പെടും അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി വീണ്ടും കാണുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ ഗോഡ് ഓൾ ഓർമ്മയുടെ മായാത്ത അരോമ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തും നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ അരോമ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ് സൗജന്യമായി രജിസ്റ്റർ രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം വിവാഹം നടക്കുന്നവരെ സർവീസ് ലഭിക്കുന്നു ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം ഇമെയിൽ Aroma Matrimony 2020 at gmail.com